ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യൂണിയന്റെ കാർഡുണ്ടോ? കാർഡോ? കെ പി ടിയോ സി പി ടിയോ? ഞാൻ അതിലൊന്നുമില്ല. പറഞ്ഞില്ലേ യൂണിയൻ മെമ്പർക്ക് ഇവിടെ ജോലിയുള്ളൂ. അതെന്താ സാർ, പുതുതായി വരുന്നവർക്ക് ഇവിടെ ജോലി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ന്യായമാ സാർ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, വെറുതെ നിൽക്കണ്ട. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പിന്നെന്തിനാ വെറുതെ കെ പി ടിയു സി പി ടിയു നോക്കുന്നത്? അതൊന്നും എനിക്കറിയണ്ട. തനിക്ക് ഇവിടെ ജോലിയില്ല. താൻ ഏത് യൂണിയനാണെന്ന്? ആ തീപ്പെട്ടി ഞാൻ. താൻ കെ പി ടിയോ സി പി ടിയോ? ഞാനൊരു യൂണിയനിലും ഇല്ല. എന്താ തീപ്പെട്ടില്ല? ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കേട്ടു. തിരക്കിയപ്പം ഈ യൂണിയൻ ഓഫീസിൽ നിന്നാ അതിനുള്ള പാസ് കൊടുക്കുന്നറിഞ്ഞു. എനിക്കൊരു പാസ് തരണം. പാസ് ഇവിടുത്തെ യൂണിയൻ അംഗങ്ങൾക്ക് കൊടുക്കും. ഞാനും അംഗമാണ് സാർ. പോർട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ചുരുങ്ങിയത് 50 രൂപ കൂലി കിട്ടുന്നതാ. അത് ചുമ്മാ വന്നങ്ങ് ചോദിച്ചാൽ തരാൻ പറ്റുമോ? പിന്നെ എന്തുവേണം സാർ? ജോലി വേണമെങ്കിൽ താൻ ഒരു 5000 രൂപ കൊണ്ടുപോവാ. യൂണിയൻ അംഗമാവാൻ 5000 രൂപയോ? തനിക്ക് പോർട്ടിലെ ജോലിക്ക് പാസ് വേണോ? 5000 രൂപ തരണം. അപ്പം സാറ് കൈക്കൂലി ചോദിക്കുകയാണോ? രൂപയുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ താൻ പോ. ഇതെന്ത് ഇടപാടാ സാറേ? എവിടെയെങ്കിലും ജോലിക്ക് എന്ന യൂണിയന്റെ പാസ് വേണം. ഇവിടെ വരുമ്പോ കൈക്കൂലി വെച്ചാലോ? അത് 5000 രൂപയും പറ്റും. ഇത്രയും രൂപ ഉണ്ടായിരുന്നെ ഞാൻ നിങ്ങൾ തണ്ടാൻ പറഞ്ഞോ? ആ മതി മതി, വാ വിടോ. താൻ ഇങ്ങോട്ട് ഇറങ്ങി, ഇവിടെ കൈന്ന് വിടോ. ആ ഇറങ്ങി പോ. ഞാൻ പോയിക്കോളാം. അല്ലേ പിടിച്ച് തള്ളാൻ മതിയാ പെറുക്കികള്? വലിയ ആളുകളാണ് നേരം. എന്താ കാര്യം? പോർട്ട് ജോലിക്ക് എന്ന യൂണിയൻ ഓഫീസിലല്ലേ? യൂണിയൻ ഓഫീസ് വന്നപ്പോഴോ ഒരു പാസിന് 5000 രൂപ വേണമെന്ന്. യൂണിയൻകാരൻ കൈക്കൂലി വാങ്ങിക്കാ? ആരാ ചോദിച്ചത്? ആ സെക്രട്ടറി. തനിക്ക് തകർത്തോന്ന് പറയാമോ? ഓ ഞാൻ വരാം. എന്താ കഴിഞ്ഞ 6 മാസമായില്ലേ ഇന്ന് വാ നാളെ വാന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളായിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്? കുടുംബത്തെ പരിണമിക്കട്ട, പച്ചവെള്ളം പോലും കുടിക്കാതെ ദിവസവും ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നു. അതിന് ഞാനെന്ത് പിഴച്ചു? പോർട്ടുകാർ സമ്മതിച്ചിട്ട് ഞങ്ങൾക്ക് പണി തരാതെ അവരുടെ കാശ് വാങ്ങി നിങ്ങളെ സമയം കൊടുത്തു. ഇല്ലാത്ത കാര്യം പറയരുത്, ഞങ്ങൾ ആരോടും പൈസ വാങ്ങിയിട്ടില്ല. ഇവരോടൊരു പാസ് 5000 രൂപ ചോദിച്ചില്ലേ? ആരാ ചോദിച്ചത്? സാറല്ലേ ഇപ്പൊ എന്നോട് ചോദിച്ചത്? എടാ കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഏ കള്ളം പറയാൻ താനാ? ഒരു പാസിൽ 5000 രൂപ വേണമെന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചത്? Thank you.
ഒരുപാട് മുറിഞ്ഞു. ഒന്നുമില്ല, ഞങ്ങൾ കാരണം നീ ഓടി വാങ്ങിച്ചു. അതും സാരമില്ല. ഈ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ? നീ റോഡിൽ കിടക്കണം, എനിക്ക് രണ്ടും ഒരുപോലെ. രാമുന്റെ നാട് അങ്ങ് വടക്ക, പക്ഷെ അവിടെ ഇപ്പൊ എനിക്ക് ആരുമില്ല. അപ്പോ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാ. അച്ഛനിവിടെ ഒരു പെറ്റി കേസിന് ജാമ്യത്തിനൊരു വക്കീൽ വേണം. ഇവിടുത്തെ വക്കീൽ സാർ ബിസിയാ, അച്ഛൻ അപ്പുറത്തോട്ട് എന്നാട്ടെ, ഒഴിവുള്ളവരുണ്ടാവും. May I come in? I am Father Williams. ഞാൻ ജനാർദ്ദനൻ. പ്ലീസ്, താങ്ക് യു. ഞാൻ പുല്ലാനത്തുനിന്നാണ്. അവിടുത്തെ ചിലരെ ഇന്നലെ ആർബറിനടുത്ത് വെച്ചൊരു അടിപിടി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ജാമ്യത്തിലിറക്കണം. പ്രതികൾ ഇപ്പോഴും ലോക്കപ്പിലാണ്? അതെ, കോടതിയിൽ നിന്നും ജാമ്യം എടുത്തുള്ളാനാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. ഈ അടിപിടിയിൽ വല്ല കത്തിക്കുത്തോ ജീവാവ? അതൊന്നുമില്ല, എങ്കിൽ വിഷമമില്ല. ഫാദർ, പ്രതികളുടെ പർട്ടിക്കുലേഴ്സ് തരും, നമുക്ക് ജാമ്യം എടുക്കാം. കേസിന്റെ അവധിക്ക് ഇയാളും വരേണ്ടി വരും. എവിടെ താമസിപ്പിക്കുക? ഞാൻ കൂടെ താമസിപ്പിച്ചോളാം. മോളെ, മോനെ, മോന് വല്ലതും പറ്റിയോ? അവരെന്നെ ഉപദ്രവിച്ച? ഏയ്, ഇല്ല ചേട്ടാ. വേദനയുണ്ടല്ലേ അനുഭവിച്ചു. നീ എന്തിനാണ് ഈ കടമുപ്പമാരെ കൂടെ തല്ലിനു പോയത്? എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മമ്മ ഒന്ന് വേഗം കെട്ടിക്ക്, ഞങ്ങൾക്ക് പോണം. ഇവൻ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോണേ? എന്റെ വീട്ടിലേക്ക്. ഓ, നിന്റെ ഒരു വീട്? വലിയ രണ്ടു നില മാളികയല്ലേ? അവൻ ഇവിടെ എങ്ങാനും കിടന്നോട്ടെ. മമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടുണ്ട്. എങ്ങോ കിടന്നിരുന്ന ചെറുക്കനെ നിങ്ങൾ കൊണ്ടുപോയി തല്ലു കൊള്ളിച്ചില്ലേ? ഇനി മഞ്ഞിലും തണുപ്പിലും കിടത്തണം. ഡാ പീറ്ററെ, ഇനി നിന്റെ വീട്ടിൽ പോ. കുഞ്ഞുടി, ഗുണ്ട് മോളെ, എല്ലാം പുറത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ കുളിച്ചിട്ട് വരാൻ. ആര് പറഞ്ഞു മോളെ? മേരി ആന്റി. ആന്റിക്ക് ഒന്ന് പറഞ്ഞുകൂടെ? എന്താ കാര്യം? അറിയില്ല. ആന്റി എവിടെ? അപ്പത്തുണ്ട്. മേരി ആന്റി ചേട്ടനോട് ദേഷ്യത്തില? അപ്പ വലിയ ദേഷ്യത്തില. പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ചേട്ടൻ പോയി കുളിച്ചിട്ട് വാ. എന്റെ മുഖത്ത് നോക്കി പറയാം. പോയി കുളിച്ചിട്ട് വേട്ടാ. ഇല്ല, നീ എന്തിനാ പിണങ്ങി എന്നറിയാതെ ഞാൻ പോകത്തില്ല. എന്നവിടെ ഇരുന്നു? ഏയ്, എന്ത് പറ്റിയടി? ഒന്നുമില്ല. പറയടി. പിന്നെന്താ ഇത്? ഇന്നലെ രാവിലെ ഇവിടുന്ന് പോയ ആളല്ലേ ഇപ്പൊ വന്നിരിക്കുന്നു? അതിനിടയ്ക്ക് അടിപിടിക്ക് പോലീസ് പിടിച്ചെന്നോ ജയിലിലായെന്നോ? ഈ വീട്ടിൽ ഒരു കുഞ്ഞും ഈ പെങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ചേട്ടൻ ഓർത്തോ? രാത്രി മുഴുവൻ ഈ കൊച്ചു അപ്പനെയും വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കെ കരഞ്ഞിട്ട് ആന്റിയാ? അതെല്ലാം പോട്ടെ, വൈകിട്ട് ഈ കരലെത്തിയ ആളല്ലേ?
ഒന്ന് ഈ വീട് വരെ വന്നിട്ട് പോകാമായിരുന്നില്ലേ? ദാ നോക്ക്, ഞാൻ ചെയ്ത തെറ്റ് സമ്മതിച്ചു. ഇനിമേലെ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ വെറുതെ മൂളിയ പോരാ. ദാ ഒന്ന് ചിരിച്ച. ഞാനല്ലേ ആദ്യം ചോദിച്ചേ, നിന്റെ മൂക്കിയാൻ ചത്തിക്കളയും. ചീത്തക്കുട്ടി, ഞാൻ നിന്റെ അപ്പനോട് പറയും. പറഞ്ഞോ, എനിക്കെന്താ? അടി കിട്ടും. എന്നെ അടിക്കത്തില്ലല്ലോ. എന്നാ ഞാൻ നിന്റെ അമ്മയോട് പറയും. എനിക്ക് അമ്മയില്ല. അമ്മ ചത്തുപോയി. ഈ മതിലാ ഞങ്ങളുടെ കര മുടിച്ചത്. ഇവിടെ കല്ലിട്ടന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയല്ലേ ഈ ഭിത്തി? അല്ല സാർ, കരയിടിയാൻ ഇത് ഒഴുക്കുള്ള സ്ഥലമല്ല, ബോട്ടിന്റെ ഉറപ്പിന് വേണ്ടിയാണ് ഈ മതിലൂടെ കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു തോണി ഇങ്ങോട്ട് അടുപ്പിക്കാനോ ഇവിടെ നിറക്കാനോ പറ്റാത്ത നിലയിലായി. കാലാകാലം കടലിൽ മീൻ പിടിച്ചു കഴിഞ്ഞവരാ ഞങ്ങൾ. മറ്റൊരു തൊഴിലും ഞങ്ങൾക്ക് അറിയില്ല. വഴിമുട്ടിയപ്പോ തോണിയും വലയുള്ളവർ സ്ഥലം വിട്ടു. കാശിന് ഗതിയില്ലാത്ത ഞങ്ങൾ അവിടെ പോവാനാ. പത്ത് നൂറ്റി ചില്ലാനും കുടുംബങ്ങളാ പട്ടിണിയിലായത്. മതില് കെട്ടുമ്പോ പോർട്ടിൽ ജോലി തരാന്ന് പോർട്ടുകാർ പറഞ്ഞതാ. എന്നിട്ടിപ്പോ യൂണിയൻകാര് പണം വാങ്ങി മറ്റുള്ളവരെ ആ ജോലിക്ക് വിടുന്നില്ല. ഞങ്ങൾ അതേ പറ്റി ചോദിച്ചതിന് ആ വഴക്കുണ്ടായി. ഈ ചകിരി പിരിച്ചു കൊടുത്താൽ പൂക്കത്തിന് കൂലി കിട്ടും. അക്കരെ ഒരു സൊസൈറ്റി ഉണ്ട്, അവിടുന്ന് കൊണ്ടുവരുന്നതാ. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്താൽ ഈ കരക്കാരോട് ആഹാരം കഴിക്കുന്നത്. ആണുങ്ങൾ ചുമ്മാതിരിക്കുക. ഇവരൊക്കെ ഞങ്ങളെ മക്കളാ. ഇവിടുത്തെ പുതിയ തലമുറ പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിക്കുക. ഞങ്ങൾക്കോ പണിയില്ല. പിന്നെ ഇവരുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഒരു യൂണിയൻകാർക്കും ഞങ്ങളെ വേണ്ട. ജോലി വാങ്ങിത്തന്നാൽ ഞങ്ങളുടെ കാശ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു യൂണിയൻ വേണം. ട്രേഡ് യൂണിയൻ ഇവിടെ തൊഴിലാളികൾക്കല്ലേ ഉള്ളൂ. ജോലിയില്ലാത്തവർക്ക് എന്തുകൊണ്ടൊരു യൂണിയൻ ഉണ്ടാക്കിക്കൂടാ? ഇവിടെ പട്ടു കിടക്കുന്ന പത്ത് നൂറ്റി ചില്ലാനും കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം. ഞാനോ? യൂണിയൻ പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. അതിനിവിടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ കാര്യം പറയാൻ അവരെ കിട്ടില്ല സാർ. ഞങ്ങളുടെ കഷ്ടസ്ഥിതി സാറ് കണ്ടല്ലോ. കാര്യം പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പുള്ളവരാരുമില്ല. അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാക്കി തരണം. ഞാൻ ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ പോരെ, സാറ് സമ്മതിക്കണം. ശരി. ഈ യൂണിയൻ തുടങ്ങിയാൽ എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പില്ല. ആശയ്ക്ക് അതേ ഒരു വഴിയുള്ളു. ഈ യൂണിയൻ ഉണ്ടാക്കാൻ പണച്ചെലവില്ലേ? ഒരു 1500 രൂപയെങ്കിലും വേണം. 500 രൂപയോ? അതിപ്പോ എവിടെ നിന്നുണ്ടാക്കാനാ? കഞ്ഞിക്ക് അരി വാങ്ങാൻ കാശില്ല. കുഞ്ഞുങ്ങൾക്ക് പോലും വയറ് നിറച്ച ആഹാരം കൊടുക്കാനുള്ള വക ഇവിടെ ആരുടെയും കയ്യിലില്ല. ചേച്ചി, ഇതൊക്കെ എനിക്കും അറിയാം.
പക്ഷെ ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ എന്തെങ്കിലും തന്നാൽ ഈ തുക നമുക്ക് ഉണ്ടാക്കാം. പത്രോസേ, നിനക്കൊരു ജോലി ഉണ്ടല്ലോ. ആദ്യം നീ എന്തെങ്കിലും തന്നാ പിന്നെ മറ്റുള്ളവരും തന്നോളൂ. എവിടെ നിന്ന് എടുത്തു തരാനാ? വള്ളം ഊന്നിയാ കിട്ടണത് 15 രൂപയാ. അതുകൊണ്ട് എത്ര വയറ് കഴിയണം? ആ, നിനക്ക് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഉള്ളവർ വേണ്ടടാ ഇല്ലാത്തവരെ സഹായിക്കാൻ. ഇടാ മോനെ, വല്ലതും കൊടുക്കടാ. കരക്കാർക്ക് ആർക്കെങ്കിലും ജോലി കിട്ടാനല്ലേ. ഞങ്ങൾ പിരിച്ചെടുത്തതാ. സാറ് പറഞ്ഞ തുകയുണ്ട്. യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയും. ആരാണ് സെക്രട്ടറി? പീറ്റർ ആണ് സർ. ആ, പീറ്റർ ഇവിടെയൊക്കെ ഒന്ന് സൈൻ ചെയ്യും. ചേട്ടാ, ഞാനിപ്പോ. രണ്ടു മൂന്ന് പേർക്ക് ചായ ഉണ്ടാക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ മുറിനരച്ച ആളുണ്ടല്ലോ. ഇത്രയും പേർക്ക് ചായ ഉണ്ടാക്കാൻ ഇവിടെ പാലും മനസ്സാരും തികയില്ല. ശരി, എന്നാ വേണ്ട? ഉപ്പിട്ട് സാർ. സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ നമ്മുടെ യൂണിയൻ രജിസ്ട്രി. ഇൻസ്പെക്ടർ, ഇവിടെ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല. ഇതൊരു തൊഴിൽ സമരമാണ്. നിങ്ങൾ ആരാണ്? ഞാനാണ് ഇവരുടെ യൂണിയൻ പ്രസിഡന്റ് ജനാർദ്ദൻ. നിങ്ങളുടെ മാർഗതടസ്സം ഉണ്ടാക്കരുത്, പിരിഞ്ഞു പോണം. സമാധാനപരമായി കഴിഞ്ഞ 34 ദിവസം ഞങ്ങൾ ഈ പടിവാതിൽക്കൽ കാത്തു കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ഈ കാറ് വിടണം. അത് പറ്റില്ല സർ. ഞങ്ങൾ പിരിഞ്ഞു പോണമെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തോട് പറയും. ഞങ്ങൾക്ക് പറയാനുള്ളത് പോർട്ട് അധികാരികൾ കേട്ടേ തീരും, അല്ലാതെ വിടില്ല. ഇത് മിസ്റ്റർ ജനാർദ്ദനൻ, എസ് എസ് ടി യു പ്രസിഡന്റ്. ഇദ്ദേഹം പീറ്റർ, സെക്രട്ടറി. ഇരിക്കൂ. ഇവരുടെ പ്രശ്നം അറിയാമല്ലോ. യൂണിയൻ അടിസ്ഥാനത്തിൽ. യൂണിയൻ? ഏതോ കടപ്പുറത്ത് കിടക്കുന്നവരെ സംഘടിപ്പിച്ച് യൂണിയൻ ആണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ജോലി ആവശ്യപ്പെട്ടാൽ അവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മിസ്റ്റർ കണാരൻ, ഏതോ കടപ്പുറത്ത് കിടന്നിരുന്നവരല്ല അവർ.
പോർട്ട് വികസനത്തിൽ ബലിയാടുകളായി തൊഴിൽ നഷ്ടപ്പെട്ട 100 ചില്ലാനും കുടുംബങ്ങളാണ്. അന്ന് പോർട്ട് അധികാരികൾ അവർക്ക് ജോലി കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരുന്നതാണ്. ആ ജോലി തട്ടിപ്പറിച്ച് വീതിച്ചെടുത്ത് നിങ്ങൾ യൂണിയൻകാരല്ലേ? കടലിൽ പോയി മീൻ പിടിച്ച് ജീവിച്ചിരുന്ന അവർ ഇന്ന് പട്ടിണിയിലാണ്. ജോലി നഷ്ടപ്പെട്ട അവർ ജീവിക്കണോ മരിക്കണോ, അതാണ് ഇവിടെ പ്രശ്നം. കഴിഞ്ഞ 34 ദിവസം ഈ പോർട്ട് ഓഫീസിന്റെ പടിക്കൽ കാത്തുകിടന്ന ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാതെ തിരിച്ചുപോവില്ല. നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ പോർട്ട് ഓഫീസിന്റെ പടിക്കലായിരിക്കും. നിലവിലുള്ള യൂണിയനുകളെ അവഗണിച്ച് ഇവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ തൊഴിലുടമ പോർട്ട് ട്രസ്റ്റ് ആണ്. തൊഴിലാളികളെ നിയമിക്കാനുള്ള അധികാരം നിങ്ങൾ യൂണിയൻ നേതാക്കന്മാർക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇരിക്കൂ. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ ഇപ്പോൾ സാധ്യമല്ല. തൽക്കാലം 7 പേർക്കുള്ള വേക്കൻസി ഉണ്ട്. അത് എസ് എസ് ടി ഒന് തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇന്നാണ് പെരുന്നാള്, മത്തായിക്കെന്നും പെരുന്നാള്. മുവന്തിയായാൽ പറുദീസം മുഴുവൻ 300 മില്ലിക്ക് തീരെടുക്കും. എല്ലാവർക്കും ഇന്നാണ് പെരുന്നാള്, മത്തായിക്കെന്നും പെരുന്നാള്. നമ്മളൊന്നായി ഇതിനെ
നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കൂടിയാണ്. പക്ഷേ 7 ജോലിയെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നറുക്കെടുപ്പ്. പേര് വീഴുന്ന ആളിന് വികാരി അച്ഛൻ ജോലിക്കുള്ള ടോക്കൺ കൊടുക്കും. ആനിമൊളിക്ക് വന്നേ. ഒരു കുറി എടുത്തേ. തറയിൽ വിൻസെന്റ്. പുത്തൻകളത്തിൽ പീറ്റർ. പോയി എടുക്കും മോളെ. കളത്തിൽ ആൻഡോ. ഒന്നെടുക്കും മോളെ. രാമു. പോയി വാങ്ങിച്ചു മാമനെ. കണ്ടത്തിൽ വർഗീസ്. എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്നവനല്ലേ അവൻ. തല്ലുകൊള്ളാനും ജയിലിൽ പോവാനും അതിന് ഈ കരക്കാരൻ മുഴുവൻ നിന്നിട്ടുണ്ട്. അവർക്കൊക്കെ നീ ജോലി കൊടുക്കുമോ? രാമുവിനെ ജോലിക്ക് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വീണ്ടും നടക്കിടണം. അത് നടക്കില്ല. അത് പറയാ. നീ ആരാടാ? നിന്റെ തന്തയുടെ വകയാണോ? ഇവിടെ ജോലിയില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്നു. എവിടുന്നോ കയറി വന്ന കണ്ട താരിക്ക് കൊടുക്കാനുള്ള അല്ലടാ ഈ ജോലി. അയാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നപ്പച്ച. ഇപ്പോ ഈ ജോലി കൊണ്ട് ആവശ്യം സേവരേട്ടനാ. ഒരു കുടുംബം പോറ്റാനുള്ളതല്ലേ. അതുകൊണ്ട് എന്റെ ജോലി ശിവരത്നെടുത്തു. എടാ കുഞ്ഞി, എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഓ സാരല്ല. നീ എന്നോട് ക്ഷമിക്ക. ഞാൻ നാളെ കാലത്ത് പോവാ. രാമു, നീ അവന്മാര് പറഞ്ഞത് കേട്ട് പിണങ്ങി പോവാണോ? ഏയ് അതൊന്നുമല്ല. നിന്നെ ഞാൻ വിടില്ല.
മേരെ, ഞാൻ രണ്ടുപേർക്ക് കഞ്ഞി എടുത്ത് വെക്ക്. വേണ്ട, വാട. അപ്പുറത്ത് ചീട്ട് കളിക്കുന്നവര് നമ്മുടെ ഗാംഗിൽപ്പെട്ടവരല്ലേ? കഴിഞ്ഞ തവണ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അടുത്ത ആഴ്ച എന്റെ കെട്ടിയവന് ജോലി കിട്ടുമെന്ന് കരുതിയ. അതൊന്നും എനിക്കറിയണ്ട. നിന്റെ ഈ മോന്തയും തൊലിവെളുപ്പും കണ്ടുകൊണ്ടല്ല ഞാൻ നിനക്ക് പണം തന്നത്. എനിക്കെന്റെ പണം ഇപ്പൊ കിട്ടണം. അയ്യോ, ഇപ്പൊ ഞാൻ എവിടെ നിന്ന് തരാനാ? ആഹാ, എന്നാ ഞാൻ എടുത്തോളാം. അയ്യോ, ഇതും കൊണ്ട് പോകരുതേ. ഇത് സോഫിയയുടെ മുതലാ. ചേട്ടാ, കയറെടുക്കണം. നീ എനിക്ക് എന്റെ മുതല പിടിച്ചു തരാല്ലേ? അയ്യോ, ആ കയർ കൊണ്ടുപോകരുതേ. ഞാൻ പൈസ എങ്ങനെയെങ്കിലും തന്നോളാം. എന്താ ബാല ഇത്? അവളൊരു പെണ്ണല്ലേ. നിനക്ക് ഇവളോട് അത്ര പ്രേമമാണെങ്കിൽ ഞാൻ കൊടുത്ത കാശ് കൊടുത്തിരിച്ചതാ. കടുവാബാലിന്റെ സ്വഭാവം നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ എന്തിനാ അവനോട് കടം വാങ്ങിച്ചത്? ദേവി, ഇത് കുറച്ചു ദിവസം കൂടി അവധി തരൂ. ഞാൻ എങ്ങനെയെങ്കിലും ആ പണവും പലിശയും തിരികെ തരാം. നീ എവിടുന്ന് എടുത്തിട്ട് തരാന്? എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ ആണല്ലോ നോർത്തി ഞാൻ ഇതുവരെ ക്ഷമിച്ചതാ. തള്ളയില്ലാത്ത രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റുത്തല്ലോ എന്ന് വിചാരിച്ച് പലിശയടക്കം ഇപ്പൊ 300 ചില്ലുവാൻ രൂപയായി. എപ്പോ? നിന്റെ പ്രയാസങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാ. ഈ ചകിരി പിരിച്ചു കിട്ടുന്ന കാശുകൊണ്ട് നിനക്കെന്റെ കടം വീട്ടാൻ ഒക്കെയില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചേരാം. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറേശ്ശായി എന്റെ കടവും വിട്ടാ. ആലോചിച്ച് തീരുമാനിച്ചാ മതി. ചേച്ചി പുറത്ത് ജോലിക്കൊന്നും പോണ്ട. അപ്പം വാങ്ങി കള്ളുടിച്ചു തീർത്ത കാശല്ലേ. എന്തിനായാലും കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണ്ടേ ജോണി? എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ നാറിയുടെ കടം ഞാൻ വീട്ടിയേനെ. ചേച്ചി, എനിക്ക് വിശക്കുന്ന ചേച്ചി. വാ, ഇപ്പൊ ഉണ്ടാക്കി തരാം. ഇതാണ് എന്റെ കെട്ടുവൻ ക്ലെമന്റ്. ഈ പുല്ലാൻസുകാര് ആദ്യമായി ബാൻഡ് വായന കേൾക്കുന്നത് എന്റെ കെട്ടുവൻ ക്ലെമന്റ് വായിക്കുമ്പോഴാണ്. ഈ ബാസ്റ്റിനും പീറ്ററിനൊക്കെ ബാൻഡ് വായന പഠിപ്പിച്ചത് ആരാ? മിസ്റ്റർ ക്ലെമന്റ്. ക്ലെമന്റ് ഉള്ളപ്പോ പള്ളിപ്പെരുന്നാളിന് രൂപ എഴുന്നള്ളിച്ച ഏറ്റവും മുമ്പിൽ നമ്മുടെ ബാൻഡാ. അത് പോയിട്ട് ഇപ്പൊ കണ്ടു, ഞായറാഴ്ച പെരുന്നാള്, ഒരിത്തരം റിഹേഴ്സൽ വരില്ല. നീ ഇവിടെ, ഞാൻ പോയി അവന്മാരെ കയ്യോടെ പിടിച്ചിട്ട് വരാം. ആ, പിന്നൊരു കാര്യം, ഇവിടെ കുറെ പീക്കിരികളുണ്ട്. കണ്ണ് തെറ്റിയ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകും. വളരെ സൂക്ഷിച്ചോളണോട്ടോ. അത് ഞാൻ ഏറ്റവും.
പറഞ്ഞു സവേട. പള്ളി പെരുന്നാള് കാശ് വാങ്ങിച്ച് കള്ളും ചാരായി അടിച്ച് ഏതോ തെങ്ങിന്റെ ചോട്ടിൽ പോയിട്ട് കിടക്കണം അല്ലേ? ഇന്ന് കോണിച്ചരടം നിന്നെ. ഇതെന്തിനാ? ഇന്ന് ഞങ്ങൾക്ക് ശമ്പളം കിട്ടി സാർ. മറ്റവന്മാർക്കുള്ളതുപോലെ നമുക്കൊന്നിരിക്കാൻ ഒരു യൂണിയൻ ഓഫീസ് വേണം. തൊഴിലാളി സഖാക്കളെ, സുഹൃത്തുക്കളെ, എസ് എസ് ടി യുവിന്റെ വളർച്ചയിൽ നാം ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കും. നമ്മുടെ യൂണിയൻ മറ്റേത് തൊഴിലാളി യൂണിയനിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം നമുക്ക് കക്ഷി രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ ഇല്ല. തൊഴിലാളിക്ക് ഈ നാട്ടിൽ അവകാശങ്ങളുണ്ട്. ന്യായമായ ആ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മളിൽ തൊഴിലില്ലാതെ അലയുന്ന നിരവധി പേർക്ക് തൊഴിൽ സമ്പാദിച്ചു കൊടുക്കുക എന്നതുകൂടിയാണ് ഈ യൂണിയന്റെ ലക്ഷ്യം. ആ നിലയിൽ സേവനം തുടരാൻ എസ് എസ് ടി യു വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ഓഫീസ് ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. അതെ, അങ്ങനെ നമുക്ക് ഒരു കൊച്ചു യൂണിയൻ ഓഫീസായി. നമ്മുടെ യൂണിയൻ ഇനിയും വളരും. അപ്പ ഇവിടുത്തെ ജോലിയും കൂടി വരും. രാമുവിന് ഇവിടെ എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഞാൻ സഹായിക്കാം സാർ. ശമ്പളമായിട്ടൊന്നും തരാൻ പറ്റില്ല. വേണ്ട സാർ, എനിക്കൊന്നും വേണമെന്നില്ല. സാർ എന്ത് ചെയ്യണമെന്ന് അങ്ങ് ഏൽപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ രാമു ആയിക്കോളൂ. മിന്നൽ പണി മുടക്കാ, ഇനി പോരും. എന്നിട്ട് അവർ ഞങ്ങളുടെ യൂണിയൻ അറിയിച്ചില്ലല്ലോ. ഇത് സി കെ ജിയുടെ യൂണിയൻ നടത്തുന്നതാ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചാണ്. എന്തിനാ ഈ പണി മുടക്ക്? ഡിമാൻഡൊക്കെ പുറത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സംഗതി ഗോസ്റ്റ് പണിയാ. ഈ ഗോസ്റ്റ് പണി എന്ന് വെച്ചാൽ എന്താ? താൻ പുതിയ ആളല്ലേ, പുറകെ മനസ്സിലായിക്കോളൂ. എല്ലാരും ഉണ്ടല്ലോ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നൗ ലെറ്റ് അസ് സ്റ്റാർട്ട്. കഴിഞ്ഞ 6 മാസമായി ഈ പോർട്ടിൽ ഇത് 3-ാമത്തെ പണിമുടക്കാണ്. 8.5 കോടി രൂപയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ് ഈ പോർട്ടിൽ കെട്ടിക്കിടക്കുന്നത്. പല കപ്പലുകളും ചരക്കിറക്കാതെ തിരിച്ചുപോയി. ഈ നില തുടർന്നാൽ ഈ പോർട്ട് തന്നെ അടച്ചു പൂട്ടേണ്ടി വരും. ചെയർമാൻ, ഇത് കേട്ട് കേട്ട് മടുത്തു. സമരം നടക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സ്ഥിരം പല്ലവിയല്ലേ ഇത്? നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നിലവിലുള്ള വേജസ് തന്നെ ഇന്ത്യയിലെ മറ്റേത് പോർട്ടിനേക്കാളും കൂടുതലാണ്. ബോംബെയിലും കൽക്കട്ടയിലും ഇവിടെ കൊച്ചിയിലെ കാര്യം സംസാരിച്ചാൽ മതി. കുതിച്ചു കയറുന്ന നിത്യ വ്യവസായങ്ങളുടെ വിലക്കൊത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ഇനിയും പിടിച്ചോടിക്കണം അല്ലേ? അനാവശ്യം പറയരുത്, ഈ സമരം ഗോഷി പണിക്ക് വേണ്ടിയല്ലേ? അതിനല്ലേ ഭാരം നിയന്ത്രിക്കണമെന്ന് ഡിമാൻഡ് വെച്ചിരിക്കണേ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ വെച്ച ഡിമാൻഡിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരെ? എന്ത് സംസാരിക്കാനിരിക്കുന്നു? ഞങ്ങൾ വെച്ച 7 ഡിമാൻഡുകളും അംഗീകരിച്ചേ പറ്റൂ. ഇതെല്ലാം സമ്മതിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. Thank you.
ഡിമാൻഡുകളിൽ അവസാനത്തെ രണ്ട് ഡിമാൻഡുകൾ പിന്നീട് അംഗീകരിക്കാവുന്ന വ്യവസ്ഥയിൽ ഒരൊത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. എന്റെ സഹപ്രവർത്തകരും മറ്റൊന്നും ഇനി ഇവിടെ പറയണ്ട. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്? എന്ത് അഭിപ്രായം പറയാനാ? പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? സമ്മതിച്ചല്ലേ പറ്റൂ. എങ്കിൽ മെമ്മോറണ്ടം ഓഫ് സെറ്റിൽമെന്റ് ടൈപ്പ് ചെയ്യാൻ പറയൂ. ഒപ്പിട്ടേക്കാം. ടൈപ്പ് ചെയ്യാൻ പറയൂ. വൺ മിനിറ്റ്. മിസ്റ്റർ ചെയർമാൻ, ടെമ്പററി ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാതെ ഞങ്ങളുടെ യൂണിയൻ ഈ ഒത്തുതീർപ്പിന് തയ്യാറല്ല. അത് പിന്നീട് പരിഗണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ പറയുന്നത് എന്റെ യൂണിയന്റെ തീരുമാനമാണ്. ഏ മിസ്റ്റർ, എന്തായിയുടെ പേര്? ജനാർദ്ദനൻ. മിസ്റ്റർ ജനാർദ്ദൻ, ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടാ മതി. നിങ്ങളുടെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരൊക്കെ, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ ചെയർമാന്റെ തീരുമാനം എന്താണ്? ഇപ്പോഴത് പരിഗണിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഈ ഒത്തുതീർപ്പിന് എസ് എസ് ടി യു തയ്യാറല്ല. സി കെ ജി, ഇത് വലിയ ചതിവായിപ്പോയി. നിങ്ങൾ തന്ന ഉറപ്പമേലാണ് സമരം തീരുമെന്ന് പറഞ്ഞ് കേബിൾ കൊടുത്തത്. കമ്പനി വക നാല് കപ്പലുകൾ നാളെ പോർട്ടിലെത്തും. മാത്യു, സി കെ ജി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. നിന്നെ ഇതേ നിലയിൽ കൊച്ചി കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയാലും എന്നോട് ആരും ചോദിക്കാനില്ല. അതെനിക്കറിയാം. അങ്ങ് 15,000 പടയുടെ നേതാവല്ലേ. നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും ആരും അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. അതും എനിക്കറിയാം. എന്നെ കടലിൽ കെട്ടിത്താഴ്ത്താനായിരുന്നെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കടലിൽ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം. അപ്പോൾ ഉദ്ദേശം കടലിൽ കെട്ടിത്താഴ്ത്താനല്ല, എന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാനായിരുന്നു. ശരി, ഞാൻ പേടിച്ചിരിക്കും. ഇനി എന്ത് വേണം? നാളെ പോർട്ടിൽ ജോലി തുടങ്ങാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ബാക്കി എല്ലാ യൂണിയനുകളും അത് സംബന്ധിച്ച് ഇതിലൊപ്പിട്ടിട്ടുണ്ട്. താരൊഴികെ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. താൻ കൂടി ഇതിലൊപ്പിടും? സാധ്യമല്ല. എന്റെ യൂണിയനെയും എന്നെ വിശ്വസിച്ചിരിക്കുന്ന പാവപ്പെട്ട 7 തൊഴിലാളികളെയും ഞാൻ വഞ്ചിക്കില്ല. കാത്, തന്റെ ഈ ആദർശവും ധീരതയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. തൊഴിലാളിയും യൂണിയൻ പ്രവർത്തനവും ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് 17 വർഷങ്ങൾക്ക് മുൻപ് വെറും 3 അംഗങ്ങളുമായാണ് ഈ കൊച്ചിൻ പോർട്ടൽ ഞാൻ ആദ്യമായി തൊഴിലാളി യൂണിയൻ ആരംഭിച്ചത്. താൻ മുമ്പ് പറഞ്ഞല്ലോ 15,000 പടയുടെ നേതാവാണ് ഞാനെന്ന്. അതെ, 37 വിവിധ ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ. ഞാൻ തൊഴിലാളിയല്ല, തൊഴിലാളി നേതാവാണ്. എന്തിനാണ് ഇതൊക്കെ എന്നോട് ഇപ്പൊ പറയുന്നത്? അനിയ, നീ വിദ്യാവരുന്നെന്ന് കരുതി. ഇന്ന് ട്രേഡ് യൂണിയൻ ഇല്ല, യൂണിയൻ ട്രേഡേ ഉള്ളൂ. ട്രേഡ് യൂണിയനിസം നമ്മുടെ നാട്ടിലൊരു തൊഴിലാണ്. ശക്തിയുള്ളവനെ ഇവിടെ നിൽക്കാൻ പറ്റൂ. ഈ 7 അംഗങ്ങളെ കൊണ്ട് മാത്രം നിനക്ക് അതിന് സാധിക്കൂ? പറയൂ, ഞാൻ തന്നെ സഹായിക്കാം. ഇവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ എന്റെ യൂണിയൻ മാത്രമേ ഉള്ളൂ. താനൊരു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ കൂടി തുടങ്ങിക്കോളൂ. ഇപ്പോ 7 അംഗങ്ങളുടെ നേതാവല്ലേ താൻ. തന്റെ യൂണിയനിൽ നിന്ന് മറ്റൊരു 7 പേർ കൂടി ഫുഡ് കോർപ്പറേഷനിൽ ഞാൻ ജോലി തരാം. ഇനി ഒപ്പിടും. സംശയിക്കണ്ട, സി കെ ജി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്.
ഞാനിന്ന് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കൊരു സംശയം. ആ കരാറിൽ ഒപ്പിട്ടത് എന്റെ തൊഴിലാളികളോട് ചെയ്തൊരു അനീതിയാണെന്ന് എനിക്കിപ്പൊ തോന്നുന്നു. ചേട്ടൻ അതൊന്നും ഇനി ആലോചിക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് വരാണ്ട് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞല്ലോ, എന്തിനീ അപകടത്തിലൊക്കെ പോയി ചാടുന്നു? അവന്മാരുടെ കാര്യം കൊണ്ട് നടന്നിട്ട് നമുക്ക് എന്തോ ഒരു പ്രയോജനം? ഇന്ന് ഞാൻ സി കെ ജിയിൽ നിന്ന് നേടിയെടുത്തത് ഫുഡ് കോർപ്പറേഷനിൽ 7 ചുമട്ട തൊഴിലാളിയുടെ ജോലിയാണ്. നിങ്ങൾ അവിടെ പോയി ചുമട്ടെടുക്കാൻ പോവാണോ? ഫുഡ് കോർപ്പറേഷനിൽ ഒരു ജോലിക്ക് ഇന്ന് 15,000 രൂപ വരെ തരാൻ ആളുണ്ട്. നേരോ? അപ്പോ 7 ജോലിക്ക് 15,000 രൂപ വെച്ച് അത്രയും രൂപ നമുക്ക് കിട്ടുമോ? നമുക്കെങ്ങനെ കിട്ടാൻ? ഈ ജോലി നമ്മുടെ യൂണിയനിൽപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ലേ. കാശിന് ഗതിയില്ലാത്ത കടപ്പുറക്കാർക്ക് വെറുതെ കൊടുക്കാൻ പോവാ? എനിക്കൊന്നും കേൾക്കണ്ട. ഈ വീട്ടിലെ ദാരിദ്ര്യം ചേട്ടനറിയാമല്ലോ. പറഞ്ഞാൽ വക്കീലിന്റെ ഭാര്യയാണ്. ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യയേക്കാൾ കഷ്ടമല്ല എന്റെ സ്ഥിതി. അമ്മണി, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് കരുതി കിട്ടിയത് വെറുതെ ആർക്കും ദാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കടപ്പുറത്തുകാർക്ക് ഇതിലെന്ന കാര്യം? അവരെന്നെ ജോലി ചോദിച്ചു വാങ്ങിച്ചത്. ഈ കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറ. അങ്ങനെ പറഞ്ഞവര് ചോദിക്കണല്ലോ, രാമു എവിടെ? കർത്താവേ, എളിയവരും ബലഹീനരുമായ ദാസരും സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങേയെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ, ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പം ചുവായി ഞങ്ങളെ സമുദ്രിക്കുകയും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളുടെ കടങ്ങൾ പുറത്ത് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ശത്രുക്കളെ പരാജിതരാക്കി. ദുർബലരായ ഞങ്ങളെ അങ്ങയുടെ നാട്ടുകാരിന്റെ കൈയും കാര്യം തെല്ലടിക്കും. ഞാനങ്ങനെ ചുറ്റിയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ പള്ളി വന്നത്? നേര് പറയടാ. നേരിയെ കാണാൻ അധിക പ്രസംഗി. ഒരു പാവമല്ലെന്ന് കരുതി നിന്നിവിടെ താമസിപ്പിച്ച എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് ധൈര്യം വന്നല്ലോടാ. നീ ഇങ്ങനെ തോന്നിയാസം കാണിച്ച എനിക്കല്ലേടാ ചീത്ത പേര്? മമ്മയ്ക്കൊരു ചീത്ത പേരുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. മമ്മയെ കണ്ടത് മുതൽ എനിക്കാരും ഇല്ലെന്ന് തോന്നൽ ഞാൻ മറന്നുപോയി. ഇതുവരെ എന്നെ ഒരു അന്യനായിട്ടല്ലോ മമ്മ കരുതിയത്. എനിക്ക് മീരി ഇഷ്ടമാണ്. അത് തെറ്റാണോ? അവളൊരു ക്രിസ്ത്യാനിയല്ലേ, നീ ഒരു ഹിന്ദുവു. അതെനിക്കറിയാം. എന്നാലും മേരി എനിക്കിഷ്ടാ. അത് കാരണം മമ്മയ്ക്കൊരു ചീത്ത പേരുണ്ടാകണമെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ പോയേക്കാം. രാമു, അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? മേരിക്കോ? ആ, അതെനിക്കറിയില്ല. ഓ, മണ്ടം ചെറുക്കൻ, നിനക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട്? നിന്റെ ഒരു പ്രേമോ മണ്ണാങ്ങട്ടെ. വാ, വന്നു വലുത് കഴിക്കും. എനിക്ക് വേണ്ട. വാടമോനെ, വന്നു വലുത് കഴിക്കും. വാ. രണ്ട് കട്ട്ലേറ്റ് ആണ് അച്ഛോ. എടി, പോർക്കില്ലേ? ഇത് പന്നിയല്ലേ, മാടാ. അതല്ലടി ഈ കുത്തുന്നത്. പോർക്കൊന്നും വേണ്ട, സ്പൂൺ മതി. എങ്ങനെയുണ്ട് സേവിയറെ, ജോലിയൊക്കെ? കൊള്ളാം അച്ഛോ. ലോഡിങ് കൂടുതലുള്ളപ്പോ ചിലപ്പോ ആഴ്ചയിൽ 1,600 രൂപ കിട്ടും. കപ്പൽ കുറഞ്ഞാൽ ഞങ്ങൾക്ക് പണി കാണത്തില്ല.
എന്നാലും ശമ്പളം കിട്ടും. പണിയില്ലെങ്കിലും ശമ്പളം കിട്ടുമോ? 25 രൂപ 75 പൈസ ഒരു ദിവസം കിട്ടും. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സേവിയറിന്റെ വീട്ടിൽ ഇന്ന് കട്ട്ലേറ്റ് ആണ്. ഞാൻ കഴിച്ചു, നന്നായിരിക്കുന്നു. പക്ഷേ ഈ ഞായറാഴ്ച ദിവസം കഞ്ഞി പോലും വെക്കാത്ത വീടുകൾ ഈ കരയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരും അന്നുണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. അപ്പോ അവരുടെ കാര്യം നോക്കാൻ നമുക്കൊരു കടമയില്ലേ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന? 10 തറവെച്ച് കയറ്റുമായും ചവിട്ടിയും മറ്റും നെയ്യുന്ന ഒരു കോട്ടേജ് ഇൻഡസ്ട്രി നമുക്കിവിടെ തുടങ്ങണം. അതിനുവേണ്ട ഷെഡ് പള്ളിയിൽ നിന്ന് പണിയിച്ചു തരാം. തറ വാങ്ങിക്കാൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു 5000 രൂപ തന്നാൽ ഈ കരയിലെ തൊഴിലില്ലാത്ത 19 പേർക്ക് തൊഴിലായി. അവരുടെ വീട്ടിലും അടുപ്പെരിയും. നിങ്ങൾ ആലോചിച്ചു പറഞ്ഞാ മതി. ഇതിനായിരുന്നോടാ പീറ്റർ ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചു. ആന്റോ, അച്ഛന് പെണ്ണും പിടക്കോഴിയൊന്നുമില്ല. കുടുംബം പോറ്റാനുള്ള പ്രാരാബ്ദം അങ്ങനെക്കറിയില്ല. കിട്ടുന്ന കാശ് നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാൻ എന്നെ കിട്ടില്ല. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. നിങ്ങൾ മാറിയോ? അവര് വരുന്നുണ്ട്. ക്രെയിൻ ഓപ്പറേറ്റർ റെഡി. ഉടനെ ചരക്ക് കയറ്റണം. നിങ്ങളുടെ ഗ്യാങ്ങിലെ മറ്റുള്ളവരൊക്കെ എവിടെ? ആ, അവരവിടെ എങ്ങനെയും കാണും. എന്നാ പണിയായത്? കപ്പൽ 6 മണിക്ക് പോകും. കപ്പൽ പോകുന്ന വെച്ച് മനുഷ്യർക്ക് വെളിക്കിറങ്ങാൻ മുട്ടിയാ കക്കൂസി പോകണ്ടേ? അവരിപ്പോ വരുമായിരിക്കും. ഇനി താമസിച്ച ആകെ കുഴപ്പമാവും. ചരക്ക് ഇവിടെ കിടക്കത്തേ ഉള്ളു. അതിന്റെ നഷ്ടം അറിയാമല്ലോ. ഒന്ന് അവരെ വിളിച്ചേ. വിളിക്കാം. കാണുന്ന പോലെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ? ആ, അത് പോരാ. 10 പേർക്ക് വീതിക്കേണ്ടതല്ലേ. 1000 രൂപ തികച്ചു തരണം. 1000 രൂപ? ആ, സാറ് പോ. 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറി തരാം. എല്ലാരും വരിയൻ, കപ്പൽ 6 മണിക്ക് പോകും. ചരക്കൂടുന്ന കേട്ടണ്ടേ? അന്ന് താൻ എന്നോട് ചോദിച്ചില്ലേ പോസ്റ്റ് പണി എന്താണെന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, അവര് സന്തോഷായിട്ട് തരുമ്പോ വേണ്ടാന്ന് പറയാൻ ഒക്കോ? താനും ആ ഘോഷപ്പെട്ടതല്ലേ, പോയി വിഹിതം വാങ്ങിച്ചോ. അത്തരം കാശ് എനിക്ക് വേണ്ട. അലിക്കോയുടെ വീട് ആലപ്പുഴയാണല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മറ്റൊന്നും തോന്നരുത്. അലിക്കോയെ എപ്പോഴും ഒരുമാതിരി ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നത്. നീ ചായ കുടിക്കും. അയ്യോ, ഞാൻ കൊടുത്തേക്കാമായിരുന്നു. ഹായ് മോളെ. കണ്ടോടി, എന്റെ മോള് രാജകുമാരിയെ പോലെ പൗഡർ ഒക്കെ ഇട്ട്. മോളെ വാ, ഇങ്ങ് വാ. ഇതെന്തിനാ വാങ്ങിച്ചത്? ഇതിനൊക്കെ വലിയ വിലയല്ലേ? ചാരായം കുടിച്ച് മടുത്തടി. ഇവന്റെ ലഹരി ഒന്ന് വേറെയാ. അമ്മച്ചി, സാര ചേച്ചി, ഇന്ന് ശനിയാഴ്ചയല്ലേ, റേഷൻ വാങ്ങണം. 10 രൂപ കയ്യിലുണ്ട്, 15 രൂപ വേണം. ഇപ്പോഴെല്ലാവരും ചോദിക്കുന്ന ഇതാ രൂപ. കടമായിട്ടാ, അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കാം. സാറ പറഞ്ഞാ വിശ്വസിക്കില്ല. പോർത്ത് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കിട്ടുന്നതിൽ ഇരട്ടിയാ ചെലവ്. ഇതാ കണ്ടോ, ₹100 ചില്ലാനാണ് ഈ സാധനങ്ങൾ. അത് നേരെ. ഇപ്പോഴത്തെ സാധനങ്ങളുടെ ഒരു വിലയെ. നാളെ ഞായറാഴ്ചയല്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ട് 2 കോഴിയെ വാങ്ങിച്ചതാ കൊല്ല. 38 രൂപ കൊടുത്തത്. ഇനി വായ്പ കൊടുക്കാൻ എവിടുന്നാ?
എനിക്കൊന്ന് കുളിക്കണം. സാറ ഒന്നും വിചാരിക്കരുത്, അങ്ങയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട. എത്ര തവണ ആ സാറാ ചേച്ചിയോട് വായ്പ വാങ്ങിച്ചിട്ടുണ്ട്? പതുക്കെ പറയടാ, നിന്റെ അപ്പം കേൾക്കണ്ട. കേൾക്കട്ടെ. എങ്ങനെയുണ്ട് ഫുഡ് കോർപ്പറേഷനിലെ ജോലി? കൊള്ളാവോ? ആ കൊള്ളാം. തീർച്ചയായും. നമ്മുടെ യൂണിയനിൽ നിന്ന് 7 പേർക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ബാക്കി 5 പേര് വേറെ ആരൊക്കെയാണ്? 7 പേർ ജോലിക്കെടുത്തുന്നു. നമ്മുടെ 2 പേരെന്നാണല്ലോ പറഞ്ഞത്. പ്രസിഡന്റ് നേരിട്ട് എടുത്താണെന്നാ പറഞ്ഞത്. അവന്നെ 4 വർഷമായി സാർ ഞങ്ങൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കൂടെ വരാം. സാറേ, ഫുഡ് കോർപ്പറേഷൻ നമ്മുടെ യൂണിയനിൽ നിന്ന് 7 പേർക്ക് ജോലി കൊടുത്തെന്നാണല്ലോ ഇവര് പറയുന്നത്. എന്നിട്ട് 2 ജോലിയല്ലേ ഞങ്ങൾക്ക് തന്നുള്ളു. പീറ്റർ ഇരുന്ന് പറയട്ടെ. അതെ, നമ്മൾ SSTU ആരംഭിച്ചപ്പോ നമുക്കുണ്ടായിരുന്ന 7 പേരുള്ള ഒരു യൂണിയൻ മാത്രമാണ്. പിന്നെ ചുമട്ട് തൊഴിലാളി യൂണിയൻ ഉണ്ടായി, ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ശക്തിപ്പെട്ടു വരികയാണ്. ഈ നാടൊട്ടുക്കും പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയായി നമുക്ക് വളരണ്ട്. എന്നാലും നമ്മുടെ യൂണിയനിൽ ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് ജോലി കൊടുക്കാതെ കിട്ടിയ ജോലി പുല്ലാനത്തുകാർക്ക് മാത്രം കൊടുത്താൽ മറ്റുള്ളവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തൽക്കാലം 2 പേരെ എടുത്തല്ലോ. ഇനി അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരുകയല്ലേ. ഈ ദാമോദരനും കുട്ടപ്പനും നമ്മുടെ ഹോട്ടൽ തൊഴിലാളി യൂണിയനിൽ ചേർന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. പീറ്റർ ഇരിക്കും, ഞാൻ ഇവരുടെ കാര്യവും നോക്കിയിട്ട് പോരാ. സാറാ കാര്യം മാത്രം എന്നോട് പറയണ്ട. എന്ത് വന്നാലും ശരി, ഇവന്മാരെ ഞാൻ തിരിച്ചെടുക്കില്ല. സാറിനറിയാമോ, ഉച്ചയ്ക്കും വൈകിട്ടും നല്ല തിരക്കാണ് ഇവിടെ. 8-ഉം 10-ഉം രൂപയ്ക്ക് തിന്നേച്ച് പോകുന്നവന്മാർക്ക് 1.5 രൂപയുടെ ബില്ലവന്മാരെ എഴുതി കൊടുക്കും. എന്നിട്ട് ഇവർ പുറത്തു പോയി അവരോട് കാശ് മേടിക്കും. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം കണ്ടുപിടിച്ചു. തെളിവ് സഹിത ഇവരുടെ യൂണിയൻകാരെയും ബോധ്യപ്പെടുത്തി. അവരുടെ സമ്മതത്തോടെയാണ് രണ്ടിനെയും പിരിച്ചുവിട്ടത്. ദാമോദരനും കുട്ടപ്പനും ഇപ്പൊ എന്റെ യൂണിയനിലെ അംഗങ്ങളാണ്. അവര് ബുദ്ധിമോശം കൊണ്ട് എന്തോ തെറ്റ് ചെയ്തു. എന്റെ കാശ് കട്ടുമുടിച്ചത് പോട്ടെ. ആ വിവരം ഞാനൊന്ന് വിളിച്ച് ചോദിച്ചതിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരെന്നെ വിളിച്ച തെറി. എനിക്കും കുറച്ചൊക്കെ അഭിമാനമുണ്ട് സാറേ. ഇനി ആര് പറഞ്ഞാലും ശരി, ഈ 2 നാറികളെയും ഈ ഹോട്ടലിനകത്ത് ഞാൻ കേട്ടില്ല. നിങ്ങളിങ്ങനെ ദുർവാശി പിടിച്ചാലോ? അവര് ഞങ്ങളുടെ യൂണിയനിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് എന്നാ യൂണിയനാ ഇത്? കള്ളന്മാരുടെ യൂണിയനോ? അപ്പോഴേ ഇതുവരെ ഞാൻ മര്യാദക്ക് സംസാരിച്ചു. ഇനി ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. കുട്ടപ്പനെയും ദാമോദരനെയും തിരിച്ചെടുത്തില്ലെങ്കിൽ നാളെ മുതൽ ഹോട്ടൽ നടത്താൻ സമ്മതിക്കില്ല. താൻ എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കാ. ഇറങ്ങി പോണോ? പിടിച്ചുവിട്ട തൊഴിലാളികളെ ഹോട്ടൽ ഞങ്ങൾ ബന്ധാക്കി. എന്നിട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങി. അവിടെ കൂടെ വന്ന സൈക്കിൾ, സ്കൂട്ടർ, ലോറി, കാറ്, ബസ് എല്ലാം സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എല്ലാ വാഹനങ്ങളും റോഡിൽ തടഞ്ഞിട്ടു. പോലീസ്, അവിടുന്ന് ഒരു പോലീസുകാരൻ പറവണാന്ന് പോലീസുകാർ ചാടി ഇറങ്ങി. കയ്യില് തോക്ക്, ലാത്തി, ബയണറ്റ്. ഞങ്ങളുടെ നേരെ വന്നു. ഞങ്ങളെ അവര് വളഞ്ഞു. സകല മുദ്രാവാക്യങ്ങളും നിന്നു. അപ്പൊ ഞങ്ങളൊരൊറ്റ വിളിയാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്,
പോലീസ് ഞങ്ങൾക്കു പുല്ലാണേ, പോലീസ് ഞങ്ങൾക്കു പുല്ലാണേ, പുല്ലാണേ പുല്ലാണേ, പോലീസ് ഞങ്ങൾക്കു പുല്ലാണേ, പുല്ലാണേ പുല്ലാണേ, പോലീസ് ഞങ്ങൾക്കു പോലീസ് വന്നിട്ട് പോയി, ബാക്കി പിന്നെ പറയാം. അപ്പച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് കാലത്തും ആ ബാലേട്ടൻ വന്നിരുന്നു. ആ കടുവായോ? എനിക്ക് ചെമ്മീൻ കമ്പനിയില് അങ്ങനെ ഒരു ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നീ അങ്ങനെ പുറത്തു പോയൊന്നും ജോലി ചെയ്യണ്ട. ഇവിടെ ഇരുന്ന് ചകിരി പിരിച്ചു കിട്ടുന്ന കാശുകൊണ്ട് ഈ വീട്ടിലെ ചെലവിന് പോലും തികയുന്നില്ല. ചെമ്മീൻ കമ്പനിയിൽ നിന്ന് എന്ത് കിട്ടുവാണ് ശമ്പളം? 350 രൂപ കിട്ടുമെന്നാ പറഞ്ഞു. അപ്പച്ചൻ സമ്മതമാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകാം. 350 രൂപ കിട്ടുന്ന കാര്യമല്ലേ, എന്നാ നീ വയ്ക്കും? പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രകടനത്തെ ഈ നാട്ടിലെ പ്രമുഖരായ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് ഒരു വമ്പിച്ച വിജയമാക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. സർവസ്വതന്ത്ര തൊഴിലാളിയുടെ സർവസ്വതന്ത്ര തൊഴിലാളിയുടെ ചെമ്മീൻ മുതലാളി വാക്കു പാലിക്കുക, ചെമ്മീൻ മുതലാളി വാക്കു പാലിക്കുക, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, എസ് എസ് ടി യു സിന്ദാബാദ്, എസ് എസ് ടി യു സിന്ദാബാദ്. നിങ്ങൾ വന്നു അല്ലേ? 100 ചില്ലാനം തൊഴിലാളികൾ സമരം ചെയ്യുന്ന ആ ഗോഡൌണിൽ നിന്ന് ചരക്ക് മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കൊരു ബുദ്ധിമോശം വന്നുപോയി. നാളെ കൊച്ചിയിൽ നിന്നും കപ്പൽ പോകും. അതിൽ ഈ ചരക്ക് കയറ്റി അയച്ചില്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ബോണസ് കൊടുത്തിട്ട് നിങ്ങൾ ചരക്ക് അയക്കണം. പീസ് വർക്കേഴ്സിനും ബോണസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലാതെ നിങ്ങളുടെ ചരക്ക് കയറ്റാനും പറ്റില്ല. പീസ് വർക്കേഴ്സിന്റെ ബോണസ് മാത്രം 1.5 ലക്ഷം രൂപ വരും. അത് മാത്രമല്ല സർ, ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് അവരുടെ സ്ഥിര അവകാശമായി മാറുകയും ചെയ്യും. മിനിമം വേജസ്, ഗ്രാറ്റുവിറ്റി, റോഡം ഫണ്ട്, ESI, ഫാമിലി പെൻഷൻ, ഇതെല്ലാം ഈ ടെമ്പററിക്കാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം വിറ്റാൽ പോലും ആ ബാധ്യത തീരില്ല സർ. നിങ്ങൾ മുതലാളിമാർ നശിച്ചു കാണണമെന്നുള്ള വൈരാഗ്യ ബുദ്ധി ഒന്നും എനിക്കില്ല. പിന്നെ 20% ബോണസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത് 50,000 രൂപയുണ്ട്. ഇതങ്ങ് വാങ്ങിച്ച് സാർ ഈ പ്രശ്നം തീർത്തു തരണം. ഞങ്ങൾ ആവശ്യപ്പെട്ട ബോണസിന്റെ 3/3. ഇത് ബോണസായിട്ടല്ല സാർ, എന്നെ രക്ഷിക്കണം. ചാക്കോച്ച മലയാളി, ഇത്തരം കാശ് ഞാൻ എന്റെ കൈ കൊണ്ട് തൊടില്ല. അമ്മണി, ഇതങ്ങ് എടുത്തു വയ്ക്കും.
അപ്പോ നിങ്ങളുടെ പ്രശ്നം തീർന്നു, ഇനി എന്റെ പ്രശ്നം തീർന്നു. മാന്യമായ ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കാതെ ഈ സമരം അവസാനിപ്പിച്ചാൽ നാളെ എനിക്ക് എന്റെ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാനും. ഏതായാലും ഈ ടെമ്പററിക്കാർക്ക് മുഴുവൻ ബോണസ് കൊടുക്കാൻ എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല സാർ. വേണ്ട, നിങ്ങൾക്ക് സ്ഥിരം തൊഴിലാളി 25 പേരല്ലേ ഉള്ളൂ, അവർക്ക് 20% ബോണസ് കൊടുത്തേക്കണം. പിന്നെ പീസ് വർക്കേഴ്സിലധികം സ്ത്രീകളാണ്, അവർ കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ? ശരി സാർ, അത് മതി. താൻ ആരോട് ചോദിച്ചാ പണിമുടക്ക് പിൻവലിച്ചത്? സ്ഥിരം ജോലിക്കാർക്കെ ബോണസ് ഉള്ളുവെങ്കിൽ പിന്നെ ടെമ്പററിക്കാരെ കൊണ്ട് എന്തിനാണോ പണിമുടക്കിച്ചത്? രാഘവൻ ആരോടായി ക്ഷോഭിക്കുന്നത്? തന്നോട് തന്നെ. ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളെ പറ്റിക്കാം, പക്ഷെ ചോദിക്കാൻ വേറെ ആണുങ്ങളില്ലെന്ന് വിചാരിക്കണ്ട. രാഘവൻ എന്താ ചോദിക്കാനുള്ളത്? ഞങ്ങളെല്ലാം വഞ്ചിച്ച് സ്ഥിരക്കാർ 25 പേർക്ക് നക്കാപ്പിച്ച വാങ്ങിച്ചു കൊടുത്തതിന് ആ നാറി മുതലാളിയുടെ കയ്യിൽ നിന്ന് താൻ എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു? ഞങ്ങളുടെയൊക്കെ വായിൽ മണ്ണിടാനായിട്ട് നിന്റെയൊക്കെ ഒരു യൂണിയൻ, അതിന്റെ ഒരു കൊളാപ്പി പ്രസിഡന്റ്. എന്താണ് പറഞ്ഞ ഇവിടെ കയറിയും തോന്നിയവാസം പറഞ്ഞാലേ? തോന്നിയവാസം കാണിച്ച് തമ്മിത്തല്ലുകയല്ല വേണ്ടത്. രാഘവൻ യൂണിയൻ മെമ്പറാണ്. ഇവരിതിന് സമാധാനം പറയാ. ഞങ്ങളെ വഞ്ചിച്ചതിന് നിർത്തിരാ. എന്നെ അവൻ എന്തും പറയട്ടെ, എനിക്കതിൽ വിഷമമില്ല. പക്ഷേ നമ്മുടെ യൂണിയൻ കൈക്കൂലി വാങ്ങിക്കുന്നു എന്നവൻ പുറത്ത് പ്രചരിപ്പിച്ചാൽ നമുക്ക് മുഴുവൻ മോശമാണ്. അതനുവദിക്കാൻ പാടില്ല. അത് ഞാനേറ്റു സാർ. സ്ഥിരം തൊഴിലാളികളെ വേർതിരിച്ച് അവരുടെ ആവശ്യങ്ങൾ മാത്രം നേടിക്കൊടുത്ത പ്രസിഡന്റ് അവരെ കയ്യിലെടുത്തത്. ഇപ്പോഴവരെ ഞങ്ങൾക്കെതിരായിട്ട് നിർത്തിയിരിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാം, പ്രസിഡന്റ് ആ മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ല സംഖ്യ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്ത് മെമ്പറായാലും പ്രസിഡന്റായാലും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിന് രാഘവനെടുത്ത് വഴിതെറ്റിപ്പോയി. ജോലിയില്ലാതെ പട്ടുകിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. നിങ്ങൾ ഒരിക്കലും യൂണിയൻ കൈവിടില്ല, ഞാൻ ഉറപ്പു തരുന്നു. രാഘവൻ പിണങ്ങിപ്പോകല്ല വേണ്ടത്, നമുക്കൊരുമിച്ച് നിൽക്കണം. പീറ്റർ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു ജോലിയില്ലാതെ തെണ്ടി നടന്ന കാലത്ത് പല യൂണിയൻകാരെയും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപ്പറ്റില്ലാത്തവരുടെ പെരുമാറ്റവും അവരുടെ ഗുണ്ടകളും കാശ് വാങ്ങിച്ച് ജോലിക്ക് ആളെടുക്കലും എല്ലാം എതിർത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യൂണിയൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ ഞങ്ങളുടെ യൂണിയനും ഗുണ്ടകളായി. ഇതെല്ലാമാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എടോ, എല്ലാ യൂണിയനുകളും തുടങ്ങുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, പിന്നെയാ വഴിപഴിക്കുന്നത്. പക്ഷെ പ്രസിഡന്റ് കൈക്കൂലി വാങ്ങിച്ചു എന്ന് കേട്ടപ്പോ നിങ്ങളെ കൊണ്ടൊക്കെ കൊള്ളാഞ്ഞിട്ടല്ലേ. ഇതൊക്കെ ആരംഭത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും നടക്കും. ആ, ഞാൻ പോട്ടെ. നീ ഞങ്ങളുടെ യൂണിയനെ തെറിവറി വല്ലണോ? മേലാ ഞങ്ങളുടെ യൂണിയനെ പ്രസിഡന്റിനെ വല്ലം പറഞ്ഞ നിന്റെ ശവമായിരിക്കും വെളിക്കണം. മനസ്സിലാ പശി. ഓരോരുത്തമാരെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. പീറ്ററെ, പിന്നെ യൂണിയനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞെന്നറിയാം? പീറ്ററിന് എന്തറിയാം? പീറ്റർ, ഞങ്ങളല്ലേ ഇവനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് സമരവും ജാഥയും നയിക്കുന്നത്. പീറ്ററെ, ഞാൻ പറയുന്ന കേൾക്കാൻ.
വണ്ടി വീട്ടിൽ പോയിക്കോട്ടെ, അവിടെ ആവശ്യം കാണും. ഭാസ്കരനും ഇതും ഫോർട്ട് വെച്ച് പോ, അവിടെ വെയ്ക്ക്ഫീൽഡ് കമ്പനിയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു, പോയി അന്വേഷിച്ചിട്ട് വാ. നമസ്കാരം സാർ. റിഫൈനറിയിലെ കാര്യം ഓഫീസർ ഒന്നിനും സമ്മതിക്കുന്നില്ല സാർ. തിരുവനന്തപുരത്തേക്ക് ഒരു അർജന്റ് കോള് ബുക്ക് ചെയ്യും, ഞാൻ ലേബർ കമ്മീഷനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കാം. നിങ്ങളുടെ കാര്യം എന്തായി? കമ്പനിയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചെടുക്കില്ലെന്ന് പറഞ്ഞു. സുലൈമാൻ സേട്ടിനോടൊന്ന് പറഞ്ഞു നോക്കാം. ഭാർഗവ, ആ കാര്യം ഒന്ന് ഓർമ്മിച്ച് പുറത്തുവരിക്കും. ആ പിന്നെ ആ ഗീതാസ്വാമിനിലെ ചിലർ ജോലിക്ക് കയറാൻ വന്നപ്പോൾ പണിമുടക്കിയ തൊഴിലാളികൾ തടഞ്ഞു, കുഴപ്പമായെന്നാ തോന്നുന്നു. അതിരിക്കട്ടെ, നാളെ ഫിഷറീസിൽ സമരം തുടങ്ങണം, അതിന്റെ കാര്യങ്ങൾ പോയി അന്വേഷിക്കും. അതേ നോക്കിക്കോളാം. പയനിയ കേസിൽ നിന്നും നമ്മുടെ തൊഴിലാളി ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ആ പയനിയർ ടയേഴ്സിൽ എം ഡി ഒന്ന് കണക്ട് ചെയ്യും. ഐലൻഡ് ഫിഷറീസിൽ ജോലിക്ക് നിങ്ങൾ അഞ്ചുപേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വി എം ജോൺ, 26-ാം തീയതി കാലത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നീ ലക്കിയാണല്ലോടാ.
നമ്മുടെ കൂട്ടത്തിൽ നിനക്കിങ്ങനെ ഒരു ജോലി കിട്ടിയല്ലോ. എന്തിനാണ് നീ വിഷമിക്കുന്നത്? സമരം രണ്ടു ദിവസം തീരും, അത് കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായും അവിടെ ജോലി കിട്ടും. ഈ തൊഴിലാളികൾ സമ്മതിക്കാതെ ആരെയും ജോലിക്കെടുക്കില്ലെന്ന് മാനേജർ തീർത്തു പറഞ്ഞു. അവൻ വരുന്നു. തൊഴിലാളികളെ വഞ്ചിച്ചിവിടെ പുതിയതാരും കയറണ്ട. നീയും നിന്റെ യൂണിയനും തോൽപ്പിച്ചത് മുതലാളിമാരെ അല്ലടാ, തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന ഞങ്ങളെയാണ്. എത്ര പേരുടെ കാല് പിടിച്ചാണ് അവിടെ എനിക്കൊരു ജോലി കിട്ടിയത്? ഒരു ദിവസമെങ്കിലും അവിടെ ജോലി എടുക്കാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചില്ല. ഇതിൽ വേദം നിനക്കെന്നെ കൊല്ലാമായിരുന്നില്ലടാ ദ്രോഹി. നിന്റെ സമരം ജയിച്ചല്ലോ. ഇതിനാണോ യൂണിയൻ? തൊഴിലില്ലാത്ത ഞങ്ങളെയൊക്കെ ചവിട്ടി താഴ്ത്തി വരണോ നിനക്കൊക്കെ പറഞ്ഞു? ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ കയറി ചെല്ലും? എനിക്ക് കിട്ടിയ ജോലി പോയെന്ന് അവരുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? ഞാൻ യൂണിയന് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. ജോണി അവൻ വഴിക്കിന് വന്നപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇങ്ങനൊന്നും ഉണ്ടാവും വിചാരിച്ച് ചെയ്തതല്ല, സത്യമായിട്ടും. യൂണിയന് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ല തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഒരു സംശയം, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന്. എനിക്കൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഞാൻ
ഐലൻഡ് ഫിഷറീസിൽ ഇപ്പോൾ എന്തിനാണ് ഈ സമരം? പിന്നെ മാനേജ്മെന്റ് പുതിയ ആളുകളെ എടുത്താൽ ഞങ്ങൾക്ക് എങ്ങനെ ഓവർ ടൈം കിട്ടും? നിങ്ങളുടെ ഓവർ ടൈം ആണോ വലുത്? അതോ ജോലിയില്ലാത്ത 10 പേർക്ക് ജോലി കിട്ടുന്നതാണോ? അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഓവർ ടൈം കിട്ടണം. ഇതൊരു മുതലാളിത്ത മനോഭാവമാണ്. തൊഴിലാളികൾ പെറ്റിഭൂഷകളാവരുത്. പേറ്റർ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഓവർ ടൈം എല്ലായിടത്തും ഉള്ള കാര്യം. മാനേജ്മെന്റ് പുതിയ ജോലിക്കാരെ എടുക്കുന്നത് തെറ്റാണ്. അത് നമ്മുടെ യൂണിയൻ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾ യൂണിയൻ തുടങ്ങിയത് ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കാനല്ലേ. പീറ്ററെ, അതൊക്കെ പഴയ കഥ. ഇപ്പോഴത്തെ പ്രശ്നം സമരം തുടരണോ വേണ്ടയോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രസിഡന്റിന്റെ പോക്ക് ശരിയല്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷെ ഇപ്പോ തൊഴിലാളികളും ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെന്ന് വിചാരിച്ചിരുന്നവര് സേവിയർ പോലും ഒരിത്തരും മറ്റുള്ളവന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു ചിന്തയില്ല. തൻ കാര്യം മാത്രം. തൊഴിലാളിയും നേതാവും എല്ലാം വഴിതെറ്റുന്നു. ഈ ട്രേഡ് യൂണിയനെ തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നിപ്പോകുന്നു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ നീ ആരാടാ? വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് കൃഷ്ണപിള്ളയും എ കെ ജിയും സുഗതൻ സാറും സി വി തോമസും മുഴക്കിയ വിപ്ലവത്തിന്റെ ശബ്ദം ഈനാട്ടിലെ ഫാക്ടറി തൊഴിലാളിയും വയലോര തടിമപ്പണി ചെയ്യുന്ന കർഷക തൊഴിലാളിയെയും ഒന്നിയർത്തും. അവരെ ബന്ധിച്ചിരുന്ന അരിവശങ്കലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവരണിനിരന്നു. വർഗശത്രുക്കളെ നേരിടാൻ അരിവാളും ചുറ്റുകയും ഒന്നു ചേർന്നു. മുതലാളിയുടെ ഗുണ്ടകളും പോലീസും പട്ടാളവും ചേർന്ന് അടിച്ചമർത്തിയിട്ടും അവർ തോറ്റില്ല. ആയുധങ്ങളുടെ ചോരയിൽ മുക്കിയെടുത്ത ചെങ്കൊടികൾ ഉയർന്നു. അത് നാടാകെ പടർന്ന് അജീയമായൊരു ശക്തിയായി വളർന്നു. മഹത്തായ ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ വഷളും രാഷ്ട്രീയക്കാരും ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ്. അവരുടെ ഹീനമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികളെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെയും അവരൊരു കരുവാക്കി. മുമ്പൊക്കെ ചോപ്പെന്നും സഖാവെന്നും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇപ്പോ എല്ലാ പാർട്ടിക്കാരും ചോപ്പായി, എല്ലാവരും സഖാക്കളുമായി. എല്ലാവരും പറയുന്ന ഒന്നാണ് വിപ്ലവം. എല്ലാ നേതാക്കന്മാർക്കും ഒന്നേ ഉള്ളു ലക്ഷ്യം, പണം. ഇവർ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം തൊഴിലാളികളെയും വഴിപഴപ്പിച്ചു എന്നതാണ്. നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രമുള്ള തൊഴിലാളി വർഗം ഇന്നില്ല. കിട്ടിയ സ്വർഗവുമായി കുത്തക മുതലാളിത്തത്തോടൊപ്പം ലാഭം പങ്കിട്ടെടുക്കുന്ന ഇത്തിക്കണ്ണികളായിട്ട് തൊഴിലാളി നടപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ പീറ്ററെ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലല്ലടാ തെറ്റ്, ഇന്നത്തെ അതിന്റെ നടത്തിപ്പുകാരിലാണ് തെറ്റ്. ഇതെല്ലാം കണ്ട് മാറിയെന്ന് കുറ്റം പറയുന്ന നിങ്ങളിലാണ് തെറ്റ്. തെറ്റിനെ എതിർക്കണം, തിരിഞ്ഞെന്ന് പോരാടണം. ആദർശചാരിയായ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത് അതാണ്. മഹത്തായ 6-ാമത്തെ വർഷം ഇതുവരെ ജോലിക്ക് ഇന്റർവ്യൂവിന് പോലും വിളിച്ചിട്ടുണ്ട്. എടാ, 8-ാമത്തെ വർഷക്കാരൻ ഞാനിവിടെ നിൽപ്പുണ്ട്. അവിടെ നിൽക്കും, ഇരിക്കാൻ പോലും പറ്റില്ല. ഇന്ന് തന്നെ തീരാനും അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. തൊഴിലാളികളെ തൊട്ടു കളിക്കൽ സകലൻ ഞങ്ങൾ ചോദിക്കും. വേദന വർദ്ധനവ്, വേദന വർദ്ധനവ്, വേദന വർദ്ധനവ്. അവകാശങ്ങൾ തന്നേ തീരൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം. അവന്മാരുടെ ഒരു പണിമുടക്ക്. എന്താ നിർത്തിക്കളഞ്ഞത്? കല്ലിനിയും ഉണ്ടല്ലോ, എടുത്തെറിയോ. എറിയും. തൊഴിലില്ലാതെ നമ്മളിവിടെ കിടന്ന് നരയിക്കുമ്പോ ഉള്ള ജോലി ചെയ്യാതെ പണിമുടക്കി നടക്കുന്ന വെണ്ടുതക്കനാരെ കല്ലല്ല എറിയേണ്ടത്, ബോംബാണ്. എങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താടാ? അവകാശങ്ങളുടെ പേരും പറഞ്ഞ് ഇവർ കാറ്റിക്കൂട്ടുന്ന നശീകരണ പ്രവൃത്തി കൊണ്ടാ ഉള്ള സ്ഥാപനങ്ങൾ ഇവിടെ വളരാത്തതും പുതിയൊരു വ്യവസായം ആരും തുടങ്ങാത്തതും. അത് കാരണമല്ലേ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്? അതേ നശീകരണ പ്രവൃത്തി തന്നെ നമ്മൾ ആവർത്തിച്ചാൽ എന്താ നമ്മുടെയൊക്കെ ഭാവി? ഇത് കേക്ക്. ആർക്കാ? മോക്ക്. എനിക്കോ? ആ, പിന്നെ എല്ലാവർക്ക്. ഓ, കേക്കൊക്കെ ആയിട്ടാണല്ലോ.
വീട്ടിലെ മൂത്ത പെണ്ണിനെ കെട്ടിച്ചുവിടുക. ആലപ്പുഴ പാർട്ടി കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വന്നപ്പോ അവര് നിന്നെ കണ്ടു. ചെറുക്കൻ കസ്റ്റംസ് ബോട്ടിലെ ഡ്രൈവറാ, നല്ല വെളുത്ത നിറം. എന്നെ പെരുന്നിറക്കിവിടാൻ ചേട്ടൻ തൃപ്തിയായോ? മേരി, നമ്മുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതിനു മുമ്പേ കെട്ടിച്ചേച്ചേനെ. ഞാൻ ഇവിടുന്ന് പോയാൽ റാണിമോളാരും നോക്കും? അവൾ എന്റെ മോളല്ലേ, ഞാൻ നോക്കിക്കോളാം. റാണിമോളെ നോക്കാൻ പറ്റിയ ഒരുത്തിയെ ചേട്ടൻ കല്യാണം കഴിച്ചോണ്ട, അതിനുശേഷം എന്റെ കാര്യം ആലോചിച്ചാ മതി. ഞാൻ ഇനി കല്യാണം കഴിക്കില്ല. എന്നാ ഞാനും കഴിക്കില്ല. മേരി, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. വാശിയല്ല ഏട്ടാ, കുറച്ചു കാലമായി ഞാനിത് പറയണമെന്ന് കരുതിയിട്ട്. ചേട്ടന് പറ്റിയൊരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കുടുംബം നോക്കാൻ അവൾ മതി. റാണിമോളെ സ്നേഹമായി നോക്കുകയും ചെയ്യും. എനിക്കും കേൾക്കണ്ട. ആ, അതാരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ മത്തായച്ചേട്ടന്റെ മോളാ സാറ. ചേട്ടന് സമ്മതമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അത് നടക്കില്ല മേരി. എന്താ, ചേട്ടന് സാറേ ഇഷ്ടമല്ലേ? ഒരു രണ്ടാം കെട്ടുകാരനെ അവൾക്ക് ഇഷ്ടാവോ? സാറേ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ എത്ര നേരമായിരുന്നു സാറേ കാത്തു നിൽക്കുന്നത്? ഞാൻ താമസിച്ചില്ലല്ലോ. എനിക്ക് സാറായോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ പീറ്റർഡിനെ പറ്റി സാറയുടെ അഭിപ്രായം എന്താ? എന്താ അങ്ങനെ ചോദിക്കാൻ? എനിക്കറിയണം, പറയൂ. എന്റെ ചേട്ടൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിരുന്ന ആളാ, പക്ഷെ ഇപ്പൊ സമ്മതിച്ചു. എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? സാറ എന്റെ നാത്തനായി വരണം, അതിനാ. സാറേ കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്താ രാമു? അശോ, എനിക്കിപ്പോ ക്രിസ്ത്യാനിയാകണം. രാമുവിന് ക്രിസ്ത്യാനിയാകണം? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അത് പറയൂ. മേരിയെ എനിക്കിഷ്ടമാണ്. അത് കൊള്ളാം. നിങ്ങൾ തമ്മിൽ അത്രയ്ക്കിഷ്ടമാണോ? അതെ അച്ഛോ. രാമു, മേരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം നീ ഒരു ക്രിസ്ത്യാനിയാവേണ്ട ആവശ്യമില്ല. പിന്നെങ്ങനെ? വിവാഹം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു കരാറാണ്. ജനിച്ച വീടും കുടുംബവും ഉപേക്ഷിച്ച് ഒരു പുരുഷന്റെ കൂടെ പൊറുക്കാൻ വരുന്ന സ്ത്രീയെ അവളുടെ മരണം വരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും അവളെ വിവാഹം കഴിക്കുന്നവന് കടപ്പാടുണ്ട്. രാമു അതിന് തയ്യാറാണോ? പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാച്ചു. എങ്കിൽ രാമുവിന്റെയും മേരിയുടെയും കല്യാണം ഈ പള്ളിയിൽ വെച്ച് ഞാൻ നിർത്തരാം. അപ്പൊ എനിക്ക് മേരിയെ കല്യാണം കഴിക്കാമല്ലോ? വലിയ ഉപകാരോ. മുതലാളി ഹോട്ടലിൽ നിർത്തി, പകുടി വാങ്ങി നാട്ടിലേക്ക് പോയി. നിങ്ങളുടെ ആവശ്യങ്ങളെ കിട്ടിയില്ലേ? ഓ, കിട്ടി. സമരക്കാലത്ത് കുടുംബ ചെലവ് നടത്തിയ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കോടതി ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാം.
ഓരെ നിനക്കൊക്കെ തൃപ്തിയായില്ലേ? ഇനി നീ എങ്ങോട്ടാ പോകുന്നത്? നാട് റോട്ടിലേക്ക്. ഈ പട്ടണത്തിൽ ഞങ്ങളെ പോലുള്ളവർക്ക് അന്തിയുറങ്ങാൻ വേറെ എവിടെ സ്ഥലം കിട്ടും? എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ? വഴിയാധാരമായ 10-16 കുടുംബങ്ങളെ നിനക്ക് പോറ്റാമോ? ഞങ്ങൾക്കുണ്ടായിരുന്ന എന്നെ മുട്ടിക്കാനല്ലാതെ ഒരു ജോലി വാങ്ങിച്ചു തരാൻ നിനക്കോ നിന്റെ യൂണിയനോ കഴിയുമോ? വഴി ആദ്യമൊക്കെ എനിക്കിത് രസമായിരുന്നു. സമരവും പിക്കറ്റിങ്ങും അടിയും ബഹളവും ഒക്കെ ഞാൻ ആരോ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. പീറ്റർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നിന്റെ പോക്ക് ശരിയല്ലെന്ന്. അന്ന് ഞാനതൊന്നും കേട്ടില്ല. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ കാരണം ഇതുപോലെ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടാവും. എന്നോട് പറയില്ലേ? പറയാൻ അപ്പൻ ആന്റിയെ വഴക്ക് പറഞ്ഞു. അതാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? അതെ, മീറ്റിംഗ് കൂടെ കേൾക്കാനാ ഞാൻ പറയുന്നത്. പീറ്ററിന് എന്നോട് പറക്കാ, എനിക്കറിയാം. എന്നാലും മേരിക്ക് എന്നോട് ഇഷ്ടമാ. മേരിയുടെ ഈ പെരുമാറ്റം ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കും. എനിക്കതിന്റെ കാരണം അറിയണം. എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടോ അതോ വേറെ ജാതി ആയതുകൊണ്ടോ എന്നെ വേണ്ടാത്? നിന്റെ ജാതിയും മതവും എനിക്ക് കാര്യമല്ല. മേരിയെ ഞാൻ എന്റെ മോളെ പോലെ വളർത്തിയത്. നിന്നെ പോലെ ഉത്തരവാദിത്തമില്ലാത്തരത്തിനോട് പൊറുക്കാൻ ഞാൻ അവളെ വിടില്ല. ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും നീ മാനമായ ഒരു ജോലി ചെയ്തിട്ടുണ്ടോ? അടി ഇടി വെട്ട് കുത്ത് അല്ലാതെ നിനക്ക് എന്തറിയാം? നിന്നെ പോലെ ഉച്ചാളിക്ക്
എന്റെ പെങ്ങളെ ഞാൻ കൊടുക്കില്ല. യൂണിയൻ ഓഫീസിൽ ഇറങ്ങി വരട്ടെ, എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യട്ടെ, നിന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കാം. യൂണിയനിൽ നിന്ന് ഞാൻ മാറില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പലർക്കും അതുകൊണ്ട് ദോഷമുണ്ടായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ, വേറെ ജോലിയും കിട്ടും. പക്ഷേ എൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ തിരുത്തണം. എന്ന് ഞാനൊരു ഉച്ചാളിയല്ലെന്ന് പീറ്ററിന് തോന്നുന്നു. അന്ന് മേരിയെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ മതി. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ജോലിക്ക് അപേക്ഷയുടെ ലിസ്റ്റ് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അമ്പലമേട്ടിലുള്ള അവരുടെ ഓഫീസിൽ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. അതിന് ഇവിടുന്ന് വല്ല ചിട്ടും വാങ്ങിച്ചോണ്ട് പോണോ സാർ? വേണ്ട, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കാർഡ് കാണിച്ചാൽ മതി. അതാണ് ഫാക്ടറി കെട്ടിടത്തിലുള്ള സ്ഥലം. ആ കാണുന്നോക്കെ. അതിനപ്പുറം വേറെയും ഉണ്ട്, അവിടെയൊക്കെ ഓഫീസ് കെട്ടിടങ്ങളായിരിക്കും. അതെ, ഫാക്ടറിയിലെ ഈ റോഡുകൾക്ക് ഏകദേശം 4 കിലോമീറ്ററോളം നീളം വരും. ഇതിന്റെ പണി ഒരാഴ്ച കൊണ്ട് പൂർത്തിയാവും. വെരി ഗുഡ് മിസ്റ്റർ മേനോൻ. സാർ, എത്രയും വേഗം പ്രൊഡക്ഷൻ ആരംഭിക്കണം. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഞങ്ങൾ എന്ത് സഹായവും ചെയ്തു തരും. ഷെഡ്യൂൾ ഡേറ്റിൽ തന്നെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാമെന്നുള്ളത് ഞങ്ങളുടെ മന്ത്രിസഭയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഇതെന്റെ നിയോജകമണ്ഡലമാണെന്ന് അറിയാമല്ലോ. ഇവരൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നവരാ. പണി പൂർത്തിയാകുമ്പോൾ എത്ര പേർക്ക് ജോലി കൊടുക്കാം? 3000 പേർക്ക് ഇവിടെ ജോലി ഉണ്ടാവും. ഓഹോ, നിങ്ങളൊക്കെ ജോലിക്ക് അപേക്ഷിക്കാൻ വന്നവരാണല്ലേ. ഞങ്ങളുടെ ഗവൺമെന്റ് നിങ്ങളെപ്പോലുള്ള യുവജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കാൻ ഇത്തരം ധാരാളം ഫാക്ടറി ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. ഒരു നല്ല നാളെയുടെ വാഗ്ദാനമായി ഇതിനെ മാറ്റിയെടുക്കാൻ പോകുന്നത് നിങ്ങളാണ്. നമസ്തേ. സലീമിന്റെ മുഖത്തെ സന്തോഷം കണ്ടാ തോന്നും അവൻ ഇപ്പോഴേ ജോലി കിട്ടിയ പോലെയാണെന്ന്. ഫാക്ടറി ഒന്ന് തുടങ്ങിയാ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും. ഇപ്പൊ ഇവിടെ ഫാക്ടറി പണിത് പൊങ്ങി വരണ്ടേ? കെട്ടിടം പണി പെട്ടെന്ന് തീരും. മെഷീനറി മുഴുവൻ അസംബിൾ ചെയ്ത് വരികയല്ലേ, അത് ഇറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രൊഡക്ഷൻ തുടങ്ങും. ഇവിടെ മുഴുവൻ ഫാക്ടറി കെട്ടിടങ്ങളും പുകക്കുഴലുകളും കൊണ്ട് നിറയും. അവിടേക്ക് നമ്മളൊക്കെ ജോലി ചെയ്യാനായിട്ട് വരും. സാറൊക്കെ ഇവിടെ വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബഹുമതിയാണ്. ഇരുന്ന ജനാർദ്ദൻ ഇരിക്കും. തന്റെ പുതിയ വീട് കൊള്ളാമല്ലോ. ഓ, ഞാനിങ്ങനെ ഒരു ചെറിയ വീട് ഇരുന്നട്ടെ. വൈഫാണ് അമ്മണി. സാറിന് മനസ്സിലായില്ലേ, എക്സ് മിനിസ്റ്റർ നാരായണൻ. പത്രത്തിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് കൊടുക്ക. ജനാർദ്ദനൻ, മുഖവര ഇല്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. 6 മാസത്തിനകം ഈ മന്ത്രിസഭ വീഴും, ഇല്ലെങ്കിൽ അത് വീഴ്ത്തണം. അതിന് ജനാർദ്ദന്റെ സഹായം എനിക്കാവശ്യമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും സർ? ഞാൻ ചെറിയൊരു യൂണിയൻ നേതാവല്ലേ. എത്ര കാലം തനി യൂണിയനുമായിട്ട് നടക്കും? അടുത്ത പടിയിലേക്ക് കടക്കണ്ടേ? ജനാർദ്ദന് ഒരു മന്ത്രിയാവണ്ടേ? ജനാർദ്ദൻ ഇപ്പോൾ വലിയൊരു യൂണിയൻ നേതാവാണ്. നിങ്ങൾ കൂടെ ഉണ്ടായാൽ അത് ഞങ്ങൾക്കൊരു ബലമാണ്. പക്ഷേ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും? അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് ഭരണകക്ഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം. പ്രധാനപ്പെട്ട എല്ലാ തൊഴിൽശാലകളെയും സമരമുണ്ടാക്കണം. അക്കാര്യം ഞാനേറ്റു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ നിയോജകമണ്ഡലം ആർക്കും വിട്ടുകൊടുത്തുകൂടാ. സെയ്ദ് മുഹമ്മദിന്റെ പെട്രോൾ കെമിക്കൽ പരിപാടി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്.
അത് നമുക്ക് പൊളിക്കണം. നാളെ മുതൽ നമുക്ക് അവിടെ സമരം തുടങ്ങണം. അതിന് സമരത്തിന് കാരണം വേണ്ടേ? സമരത്തിന് കാരണം ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിനുള്ള പരിപാടികൾ ആരംഭിക്കും. മകളാണോ? മോളാ. എന്താ മോളുടെ പേര്? രാമു, ഒന്ന് കാണണം. ഞാനിതാ വരുന്നു. ഇവിടെ അങ്ങനെ ആർക്കും അത്ര വലിയ പരിക്കൊന്നുമില്ല. നീ യൂണിയൻ ഓഫീസിൽ ചെന്ന് ഒരു ജീപ്പ് എടുത്തോണ്ട് കുറെ ആളുകളെയും കൂട്ടി ഫാക്ടറി പടിക്കലോട്ട് ചെല്ലു. എന്തിനാ? കെ എസ് ടി യു സിക്കാർ വലിയ സന്നാഹമായിട്ടാ പുറപ്പാട്. അവരെ തടയണം. തമ്മിൽ തമ്മിൽ വെട്ടുമുതൽ നടത്താനോ? അതിന് എന്നെ ഇനി കിട്ടില്ല. ഇവിടുത്തെ പണിമുടക്ക് തീർന്നില്ലേ? എൻ ജി ഒ അധ്യാപക സമരം കൊണ്ടോ കുറെ ഫാക്ടറികൾ പണിമുടക്കിയതുകൊണ്ടോ ഈ സർക്കാർ ഇളകില്ല. അതിനാ ഞാൻ പറഞ്ഞത് ഫുഡ് കോർപ്പറേഷനിലും പോർട്ടിലും ഉടനെ പണിമുടക്കണം. അപ്പോ ഗവൺമെന്റിന്റെ അരി വിതരണം സ്തംഭിക്കും. അരി തരാത്ത ഗവൺമെന്റിനെതിരെ ജനരോഷം ആളിക്കത്തിക്കാൻ എളുപ്പമാണ്. പണിമുടക്കിയത് നമ്മളാണെന്ന് അറിയുമ്പോൾ നാട്ടുകാർ നമുക്ക് എതിരാകില്ല. ജനാർദ്ദനൻ, നമ്മുടെ നാട്ടുകാരുടെ മനഃശാസ്ത്രം ഇനിയും പഠിച്ചിട്ടില്ല. ഈ രാജ്യത്ത് എന്ത് കെടുതികൾ വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ആര് ഭരിക്കുന്നോ അവരുടെ മേൽ ചാരുകയാണ് ജനങ്ങളുടെ സ്വഭാവം. അത് നേരാ. പക്ഷേ പോർട്ടിനും ഫുഡ് കോർപ്പറേഷനിലും പണിമുടക്കാൻ കാരണം വേണ്ടേ? അത് നമ്മൾ ഉണ്ടാക്കണം. തൊഴിലാളികളെ ഈ പണിമുടക്കിലേക്ക് ആകർഷിക്കാൻ പറ്റിയ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കണം. ഇന്നത്തെ പരിതസ്ഥിതിയിൽ സർക്കാർ ആ ഡിമാൻഡുകൾ അനുവദിച്ചു തന്നാലും സമരം തീരും. അതുണ്ടാവില്ല. ഗവൺമെന്റ് ഒരിക്കലും തരാൻ പറ്റാത്ത ഡിമാൻഡുകളായി നമ്മൾ വഹിക്കുന്നത്. അതിരിക്കട്ടെ. തത്വത്തിൽ നിങ്ങൾ ഈ പണിമുടക്കിനോട് യോജിക്കുന്നുണ്ടോ? ഇതേ ഒരു വഴിയുള്ളൂ. പുറമുഖ തൊഴിലാളി യൂണിയൻ, പുറമുഖ തൊഴിലാളി യൂണിയൻ, സംയുക്ത സമര സമിതി, സംയുക്ത സമര സമിതി, എസ് എസ് ടി യു, എസ് എസ് ടി യു, ഹാപ്പി ടി യു, ഹാപ്പി ടി യു, സി പി ടി യു, സി പി ടി യു, പുറമുഖ തൊഴിലാളി യൂണിയൻ, പുറമുഖ തൊഴിലാളി യൂണിയൻ, സംയുക്ത സമര സമിതി, സംയുക്ത സമര സമിതി, എസ് എസ് ടി യു. ഞങ്ങളും
മാർക്കറ്റിൽ സാധനങ്ങൾക്ക് തീ പിടിച്ചവൻ. അതന്നെ, എന്തെങ്കിലും വാങ്ങിക്കാൻ ചെല്ലുമ്പോഴല്ലേ അതിന്റെ വില. ഒന്നും വാങ്ങിക്കാതിരിക്കുക വല്ലാത്തൊരു കഷ്ടം തന്നെ. അല്ല, ഇന്ന് ചൈര് കിട്ടിയില്ലേ? പോയി നിന്റെ കെട്ടിയനോട് ചോദിക്കാം. എന്താ പത്രോസ കാര്യം? സമരമല്ലേ? അതുകൊണ്ടെന്താ? ഫോർട്ടിലെ സമരം കാരണം കപ്പലൊന്നും വരുന്നില്ല. കപ്പലെ കയറ്റാനുള്ള കയർ മുഴുവൻ സൊസൈറ്റിയെ കെട്ടിക്കിടക്കുക. അതുകൊണ്ട് അവരിപ്പൊ ചകിരി ഒന്നും കൊടുക്കുന്നില്ല. അയ്യോ, അപ്പോ ഈ കരക്കാരൊക്കെ വലയുമല്ലോ. സമരക്കാരിത് വല്ലത് അറിയുന്നുണ്ടോ? നമസ്കാരം സാർ. അല്ല, സി കെ സാറുണ്ടോ? ഇരിക്കൂ. അപ്പോ ഞങ്ങൾ വന്ന കാര്യം അറിയാമല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. അതറിയാം, അപ്പച്ച മുതലാളി കോൾ അടിച്ചിരിക്കല്ലേ. റേഷൻ കടയിൽ അരിയില്ലാത്ത പിന്നെ നിങ്ങൾക്ക് കൊയ്ത്തല്ലേ? ആ, ഞങ്ങളുടെ സമര ഫണ്ടിലേക്ക് കാര്യമായ ഒരു തുക സംഭാവന തരണം. അതിനെന്താ തരാമല്ലോ. ഇത് 5000 രൂപയുണ്ട്. അത് പോരാ. ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ ഉടനെ നിങ്ങൾ അരിക്ക് വില കൂട്ടിയില്ലേ. അതുകൊണ്ട് എത്ര ലക്ഷം രൂപ അപ്പച്ച മുതലാളി ലാഭം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടന്നാ പണി മുടക്കുന്നത്. ഞങ്ങൾ അപ്പച്ച മുതലാളിക്ക് ഇട്ടിരിക്കുന്ന ടാർഗറ്റ് 25000 രൂപയാണ്. 25000 രൂപയോ? അപ്പച്ച, കാര്യമായ ഒരു ആവശ്യം വരുമ്പോഴേ ഞങ്ങളൊക്കെ ഇറങ്ങി ചോദിക്കൂ. ഒട്ടും മടിക്കണ്ട, തന്നോളൂ. രസീത് പുറകെ അയച്ചു തരാം. അയ്യോ, രസീതൊന്നും വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ. നാട്ടിലൊന്നും അരി കിട്ടാത്തത് കൊണ്ട് ഞാൻ തഞ്ചാവൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വരുത്തുകയാണ്. ഈ സമരമെങ്ങാനും പെട്ടെന്ന് നിന്നു പോയാൽ എന്റെ വയറ്റത്തടി. അരി എന്ന് വരും? അടുത്താഴ്ചയിൽ വരും. എടാ, സമരം ഇപ്പോഴൊന്നും തീരത്തില്ലാന്നാ പറയുന്നേ. ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഗോഡോണിൽ നിന്ന് അരി പുറത്തേക്ക് എടുക്കണ്ട. വില കൂടട്ടെ. എത്രയാ? 2 കിലോ. 2 കിലോ നോക്ക്. ബ്രോ, ഇന്നലെ വരെ 3000 രൂപയ്ക്ക് വിറ്റ അരിക്ക് ഇന്ന് 5 രൂപയോ? വീട്ടിലെ പെണ്ണുങ്ങളാണ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് കരുതി താൻ പറ്റിക്കാൻ നോക്കണം. താൻ എന്താ വിചാരിച്ചത്? ബാസിന്റെ ആരോടാ ചൂടാകുന്നത്? അന്നത്തെ മാർക്കറ്റ് റേറ്റിനാ ഞാൻ അരി വാങ്ങിക്കുന്നതും വിൽക്കുന്നതും. തനിക്ക് നല്ല സൗകര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാ മതി. ഈ നാട്ടുകാർക്ക് തന്റെ ഇടമില്ലാഞ്ഞിട്ടാ ഈ കരിഞ്ചന്ത ഇവിടെ നടക്കുന്നത്. ഇവന്റെ ഒക്കെ കട അടിച്ചു പൊളിക്കാൻ തന്റെ ഇടമുള്ള ആണുങ്ങളില്ലടാ ഇവിടെ. ഫുഡ് കോർപ്പറേഷനിൽ പണിമുടക്കിയ താനാണോടോ ഇത് അന്വേഷിക്കുന്നത്? നാട്ടുകാർക്ക് ചുണയുണ്ടായിരുന്നെങ്കിൽ ആദ്യം അടിക്കേണ്ടത് തനിക്കിട്ടായിരുന്നു. എന്താടാ പറഞ്ഞു? അവൻ പറഞ്ഞ സത്യമല്ലേ? വിടാനേ, വിടാൻ. രാമു, മാവേലി സ്റ്റോറിലും റേഷങ്ങളിൽ അരിയില്ലാത്തതിന്റെ കാരണം നിന്റെയൊക്കെ പണിമുടക്കല്ലേ. ഈ അവസരം കുത്തക കച്ചവടക്കാർ മുതലെടുക്കുന്നെങ്കിൽ അവർക്ക് കൂട്ടുന്ന നിങ്ങളാ പണിമുടക്കിയ തൊഴിലാളികൾ. ബാസിം പോ. പണ്ട് ഈ ആലപ്പുഴ തുറമുഖത്തടക്കുന്ന അനവധി കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്നു ഈ ലൈറ്റ് ഹൗസ്. ഇന്നോ പിക്നിക്കിന് വരുന്ന സ്കൂൾ കുട്ടികൾക്ക് കാണിക്കുന്ന ഒരു കാഴ്ചവസ്തുവായി മാറിപ്പോയി. അന്നൊക്കെ ഈ നേരത്ത് തൊഴിലാളികളുടെ തിരക്ക് കാരണം ഈ റോട്ടിലൂടെ വഴി നടക്കാൻ ഒക്കില്ലായിരുന്നു. കയർ ഫാക്ടറി തൊഴിലാളികളും വള്ളക്കാരും ചുമട്ടുകാരും കയറും കശുവണ്ടിയും മലഞ്ചരക്കും കയറ്റി തുറമുഖത്തെത്തുന്ന വാഹനങ്ങളും, ഓ, ഒരു പള്ളിപ്പെരുന്നാളുടെ തിരക്കായിരുന്നു അന്നൊക്കെ. ഇപ്പോഴതേ നോക്കിക്ക. ഈ നാശങ്ങളൊക്കെ ആര് കാണ? കയർ ഫാക്ടറികൾ, പാണ്ഡികശാലകൾ, ഇവയൊക്കെ അടച്ചു പൂട്ടിയിട്ട് വർഷങ്ങളായി. മുമ്പ് നാടൻ വള്ളങ്ങളും കൂറ്റൻ പത്തേമാരികളും വിദേശ കപ്പലുകളും കൂടി പറഞ്ഞിരുന്ന ഈ ആലപ്പുഴ തുറമുഖം നീ കാണട ഇന്നൊരു ശ്മശാനം പോലെയായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? സമരങ്ങൾ, അനാവശ്യ സമരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടകങ്ങളായിരുന്നു.
പാവപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിച്ച് വർഷങ്ങളായി നടത്തി വന്ന സമരങ്ങൾ കമ്പനികളും മുതലാളിമാരും വേറെ മാനങ്ങൾ തേടിപ്പോയി. നേതാക്കന്മാരും സ്ഥലം വിട്ടു. പാവപ്പെട്ട തൊഴിലാളി മാത്രം വെച്ചെന്ന് പട്ടിണിയും തൊഴിലില്ലായ്മയും ഇതിന്റെ എല്ലാ കെടുതികളും ഇന്ന് അനുഭവിക്കുന്നത് ആ തൊഴിലാളികളുടെ അടുത്ത തലമുറയാണ്. നാളെ കൊച്ചി തുറമുഖത്തിന്റെ ഗതി ഇതുപോലെ ആവില്ലെന്ന് എന്താണല്ലോ. ഇതിലൊക്കെ ആരോട് പറയാ? ആർക്കു വേണ്ടിയാണ് ഈ പണിമുടക്ക്? ഒരു യൂണിയനെങ്കിലും നമ്മളോട് ആരോടെങ്കിലും ആലോചിച്ചുകൊണ്ടാണോ ഈ പണിമുടക്ക് തുടങ്ങിയത്? അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നേതാക്കന്മാർ നമ്മൾ തൊഴിലാളികളെ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്? പീറ്റർ എന്താണ് ഈ പറയുന്നത്? പണിമുടക്കൊണ്ട് തൊഴിലാളികൾക്ക് പ്രയോജനമില്ലെന്നാണോ? ഉണ്ട്. പക്ഷെ നമ്മൾ 3000 പേരെ അനാവശ്യമായി പണിമുടക്കുമ്പോൾ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 50,000-ൽ പരം മറ്റു തൊഴിലാളികൾ ദിവസങ്ങളായിട്ട് പട്ടിണിയിലല്ലേ? അതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ലേ? മറ്റുള്ളവരുടെ കാര്യം നമ്മൾ എന്തിനു നോക്കണം? അവരും നമ്മളെപ്പോലെ തന്നെയുള്ള തൊഴിലാളികളായതുകൊണ്ട്. പീറ്റർ, ഒരു കരിങ്കാലി മാതിരി സംസാരിക്കരുത്. പണിമുടക്ക് തൊഴിലാളിയുടെ മൗലികാവകാശമാണ്. എന്നും പറഞ്ഞ് സമരങ്ങൾ നടത്തി സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാനാണ് പോകുന്നതെങ്കിൽ നാളെ എന്ത് നടക്കും? ഇന്നത്തെ കാര്യം പറയൂ, നാളത്തെ കാര്യം ആരും ചോദിച്ചില്ലല്ലോ. നാളെ ഈ പോർട്ടിൽ ജോലി ചെയ്യേണ്ടത് നിന്റെ അനുജനും നിന്റെ മകനുമാണ്. അത് മറന്നുകൊണ്ട് ഉള്ളതെല്ലാം നശിപ്പിച്ചാൽ നാളെ അടുത്ത തലമുറയോട് നമ്മൾ എന്ത് ഉത്തരം പറയും? അതിനിപ്പോ യൂണിയൻ എന്ത് ചെയ്യണമെന്ന്? യൂണിയൻ അല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കേണ്ടത്. വ്യത്യസ്ത യൂണിയൻകാരാണെങ്കിലും നമ്മളെല്ലാവരും ഈ പോർട്ടിലെ തൊഴിലാളികളാണ്. ഇന്നിവിടെ നടത്തുന്ന പണിമുടക്ക് സത്യത്തിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. ഇത് ഉടനെ അവസാനിപ്പിക്കണം. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വരണം. ഒരു സംയുക്ത സമരസമിതി നടത്തുന്ന പണിമുടക്കിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂണിയൻ പ്രവർത്തകൻ തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. എന്ത് കാര്യവും നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാമല്ലോ, അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്താ പീറ്ററിന് പറയാനുള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പണിമുടക്ക് ഉടനെ പിൻവലിക്കണം. അപ്പോൾ ഞങ്ങൾ കേട്ടത് ശരിയാണ്, നേതൃത്വത്തിനെതിരായി നിങ്ങൾ തന്നെയല്ലേ പുറത്ത് പ്രചരിപ്പിക്കുന്നത്? അതെ, നേതൃത്വം തൊഴിലാളിയോട് ആലോചിച്ചുകൊണ്ടല്ലോ ഈ സമരം തുടങ്ങിയത്. അത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് ഇപ്പോൾ എതിർക്കുന്നു. പീറ്റർ ഒരിക്കലും ഒരു കരിങ്കാലിയാവരുത്. വർഗബോധമുള്ള ഒരു തൊഴിലാളി സ്വന്തം അണികളെ വഞ്ചിക്കുകയല്ല വേണ്ടത്. തൊഴിലാളികളെ വഞ്ചിച്ചത് നിങ്ങൾ നേതാക്കന്മാരാണ്. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പണമുണ്ടാക്കി, മണിമാളിക പണിതു, നാട്ടിലെ പ്രമാണിമാരായി. ഇനിയിപ്പോ ഈ നാട്ടിലെ നാറിയ രാഷ്ട്രീയത്തിൽ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വീഴ്പ്പലക്കിക്കണം. അതിനല്ലേ ഈ പണിമുടക്ക്? ഞങ്ങൾ അതിന് കിട്ടില്ല. ആരാ തന്റെ ഈ ഞങ്ങൾ? ഈ പണിമുടക്കിനെ എതിർക്കുന്ന തൊഴിലാളികൾ. ഈ എതിർക്കുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യുമെന്ന്? നിങ്ങൾ ഈ പണിമുടക്ക് പിൻവലിച്ചില്ലെങ്കിൽ നാളെ അവർ ജോലി കയറും. ഇവന്റെ ഈ പോക്ക് അപകടമാണ്. അവനെ കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ല. ഒരു പരീക്ഷണത്തിന് വിടേണ്ട സന്ദർഭമല്ലിത്. മുളയിലെ നുള്ളി കളയുന്നതാണ് ബുദ്ധി. ശരി, പീറ്ററിനെ ശബ്ദിക്കില്ല. അത് അത്രയ്ക്ക് വേണോ? വേണം. ജനാർദ്ദന് വല്ല വിഷമവും? അതല്ല, വേറൊരു വഴിയുമില്ലേ? ഇല്ല. പീറ്ററെ, ഈ പണിമുടക്കിന് സത്യത്തിൽ ഞങ്ങളെതിരാണ്. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. എങ്ങനെയെങ്കിലും ഈ പണിമുടക്ക് ഉടനെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. നമ്മുടെ യൂണിയനിൽ നിന്ന് 30 പേർ നാളെ പോർട്ടിൽ ജോലിക്ക് വരാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അത് പറയാമെന്നാണ്. രാമു, നീ വീട്ടിലേക്കല്ലേ? അതെ. എനിക്ക് അലിക്കോയെ അത്യാവശ്യമായെന്ന് കാണണം. നീ ഇത് മേലിടയിൽ കൊടുത്തേക്ക്. പറഞ്ഞപോലെ രാവിലെ എല്ലാവരും പണി കയറണം. Thank you.
ഏത് നിലയ്ക്കായാലും ഈ പണിമുടക്ക് അവസാനിപ്പിച്ചേ തീരൂ. അവർ ചോദിച്ച നിരക്കിൽ വേജസ് വർദ്ധിപ്പിച്ചാൽ ഫുഡ് കോർപ്പറേഷനിൽ മാത്രം 15,000 തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ 4.5 കോടിയോളം അധിക ചിലവ് വരും. എൻ ജി ഒസിന് ഇപ്പോൾ കൊടുത്ത ഇടക്കാല ആശ്വാസം കൊണ്ട് തന്നെ ഗവൺമെന്റിന് ഒരു വലിയ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. ചോദിക്കുന്നതല്ല ഇങ്ങനെ കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണം ഇടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചോദിച്ചു മേടിക്കാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികൾ, അതൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട. ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. പണിമുടക്ക് അവസാനിപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ല, കൊടുത്തേ തീരൂ. ആ 4 മണിക്കല്ലേ കോൺഫറൻസ് വെച്ചിരിക്കുന്നത്? യു ഗോ ആൻഡ് പ്രിപ്പയർ ഫോർ ദാറ്റ്. ഈ സമരം ഉടനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ മന്ത്രിസഭ താഴെപ്പോവും. അത് ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകൂ. ഭരണകക്ഷിയിൽപ്പെട്ട MLA മാർ ആരും തന്നെ കൂറുമാറിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തുടർന്ന് പ്രസ്താവിച്ചു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. കൊച്ചി തുറമുഖത്തും ഫുഡ് കോർപ്പറേഷനിലും നടന്നു വന്ന തൊഴിൽ സമരങ്ങൾ ഇന്ന് ഒത്തുതീർപ്പായിരിക്കുന്നു. പണിമുടക്ക് പിൻവലിച്ചുകൊണ്ട് സമരസമിതി കൺവീനർ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയിൽ തൊഴിലാളികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും ഗവൺമെന്റ് നിരുപാധികം അംഗീകരിച്ചുവെന്ന് അവകാശപ്പെട്ടു. എന്നാലും സർക്കാർ നമ്മളെ ഇങ്ങനെ തോൽപ്പിച്ചുവെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ വെച്ച ഡിമാൻഡുകൾ മുഴുവൻ അവർ അംഗീകരിച്ചില്ല. മന്ത്രിയുടെ തറവാട്ട് സ്വത്തിൽ നിന്നൊന്നും അല്ല എടുത്തു കൊടുക്കുന്നത്. ഏതായാലും ഇത് നമുക്ക് ഇരുട്ടത്ത് കിട്ടിയ ഒരു അടിയായിപ്പോയി. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ തോൽവിക്ക് പകരം ഭരണകക്ഷിയുടെ നട്ടല്ലൊടിക്കുന്ന പുതിയൊരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തോന്ന്? ഇപ്പോ സർക്കാർ അനുവദിച്ചു കൊടുത്തല്ലോ ശമ്പള വർധനവും ഇടക്കാലാശ്വാസവും. അതിന്റെ ദുരന്തഫലം നാളെ നാട്ടുകാരനുഭവിക്കും. സാധനങ്ങളുടെ വില കുതിച്ചു കയറും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അത് ശരിയാ. അപ്പോ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ പൊതുപണിമുടക്കും ഹർത്താലും സംഘടിപ്പിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്. CKGയുടെ പ്ലാനിംഗ് സംഭവിച്ചിരിക്കുന്നു, തുടക്കം കൊള്ളാം. അടുത്തത് എന്താ ശിഖർ? ഞങ്ങളെ പോർഷന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു, ടെമ്പററിക്കാരാണെന്ന് പറഞ്ഞു. സാർ ഉടനെ വന്ന് വല്ലതും ചെയ്യണം. ടെമ്പററി വർക്കേഴ്സിന്റെ കോൺട്രാക്ട് പുതുക്കണ്ടെന്ന് ഒരു ഒത്തുതീർപ്പിൽ സംയുക്ത സമര സമിതി സമ്മതിച്ചത് എല്ലാ യൂണിയനും അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങളെ എങ്ങനെയെങ്കിലും സാർ രക്ഷപ്പെടുത്തണം. സാർ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ ഈ സമരം കാരണം കൊച്ചിയിലേക്ക് കപ്പൽ വരവ് കുറവാണ്. ഉള്ള ജോലിക്കാർ തന്നെ ആവശ്യത്തിൽ ഇരട്ടിയാണെന്നാണ് പോർട്ടുകാർ പറയുന്നത്. അല്ല, അതൊരു കണക്ക് സത്യവുമാണ്. അപ്പോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് സൗകര്യമായിട്ട് ആലോചിക്കാം. ഞങ്ങളിവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോർട്ടുകാരും യൂണിയനും നമ്മെ ചതിച്ചു. ഇവിടെ നാം തോൽക്കരുത്. ഉല്ലാനത്തുകാരുടെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കണം. നാളെ രാവിലെ നമ്മൾ ഒന്നിച്ച് പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. രാപ്പകൽ ആ ഓഫീസ് പണിക്കൽ നാം സമരം തുടരും. മരിച്ചാലും നാം പിന്മാറരുത്. ആരാണ് നമ്മൾ? കുഞ്ഞുകുട്ടികളടക്കം ഈ പുല്ലാനത്തെ എല്ലാ ജനങ്ങളും. അതിനിനി ഞങ്ങളെ കിട്ടില്ല. ഒരിക്കൽ ഇതും പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ. അന്ന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ഈ നാട്ടുകാരെ മറന്നു. ഇപ്പൊ പിരിച്ചു വിട്ടപ്പ ഈ പുല്ലാനത്തുകാരെ വേണം അല്ലേ? അതിന് വേറെ ആളെ നോക്കണം. ഇത് പറയാനാണോ ഈ പാതിരാക്ക് എല്ലാവരും വിളിച്ചു കൂട്ടിയത്? പറ. ഒരുത്തിനും അകത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല. തിരിച്ചോളാ വണ്ടി. സാർ, ഞങ്ങളിവിടെ ജോലിക്ക് അപേക്ഷിച്ചവരാണ്. ഇന്റർവ്യൂ എപ്പോഴാണ് തിരക്കാൻ വന്നതാണ്? ഞാനിവിടുത്തെ ചീഫ് എഞ്ചിനീയർ ആണ്. എന്നെപ്പോലും ഇവർ അകത്തേക്ക് എടുത്തു വിടുന്നില്ല. 2 മാസമായി ഒരു പണിയും നടക്കുന്നില്ല. അയ്യോ, അപ്പോ ഞങ്ങളുടെയൊക്കെ ജോലി? ഫാക്ടറിക്കുള്ള മിഷനറി പോലും ഇറക്കാൻ സമ്മതിക്കാത്ത പരിതസ്ഥിതിയിൽ എങ്ങനെയാണ് ഇവിടെ ഇത് തുടർന്ന് നടത്തുന്നത്? ഈ രീതി തുടർന്നാൽ ഒരുപക്ഷെ ഈ ഫാക്ടറി തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റിയെന്ന് വരും.
വിശ്വാസപ്രമേയം പൊളിഞ്ഞപ്പോഴാ നമ്മൾ ഇറക്കാൻ അവർ പണിമുടക്കും കൊണ്ട് വന്നത്. ചോദിച്ചത് മുഴുവൻ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. പിന്നെ എന്നാ പറഞ്ഞോണ്ടായവന്മാർ സമരിക്കാൻ വരുന്നത്? നമ്മുടെ വെപ്പ് ഏറ്റു. ആ സി കെ ജിയും മറ്റും വായും പൊടിച്ചിരിക്കും. സാർ അവര് വന്നിരിക്കുന്നു. വരാൻ പറയൂ. ശരി സാർ. നമസ്കാരം. നിങ്ങളുടെ മെമ്മോറാണ്ടമാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഈ നാട്ടിലെ ജനങ്ങളാണ് സാർ. ഒരു വിഭാഗത്തിന് മാത്രമായി പൊതുമുതൽ ഇങ്ങനെ ദൂർത്തടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 3000 പേർക്ക് ജോലി കിട്ടേണ്ട ആ സ്ഥാപനം ഇവിടെ തുടങ്ങാതെ അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് തടയാൻ ഈ ഗവൺമെന്റ് എന്ത് നടപടിയെടുത്തു? യൂണിയനുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് ഇടപെടാൻ പറ്റില്ല. അവരെ നിലക്കിരുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനു നാടുവിരിക്കുന്നു? ഇവിടെ എന്തിനീ പോലീസും പട്ടാളവും? പോടാ പോ. യൂണിയൻകാരും ഭരണകർത്താക്കളും നമ്മളെ കൈയൊഴിഞ്ഞു. ആ ഫാക്ടറി ഇവിടെ നിന്നും പൊളിച്ചുകൊണ്ടു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഇപ്പോൾ തീരുമാനിക്കണം. യൂണിയൻകാർ ജോലി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ആ പണി നമ്മൾ ചെയ്യണം. കല്ലും മണ്ണും ചുമക്കാനും കൂലിപ്പണിയാനും നിങ്ങൾ തയ്യാറാണോ? അതെ അതെ. എങ്കിൽ നാളെ കാലത്ത് നമ്മളെല്ലാവരും ഫാക്ടറി പണി നിർത്തിക്കൂടുക. മറ്റുള്ളവരെ വിളിക്കുക. നമ്മൾ ഇറങ്ങി ജോലി ചെയ്യും. പതിനായിരങ്ങളുടെ ജീവൻ ബലികഴിച്ച് ഈ മണ്ണിൽ ഞങ്ങൾ പടുത്തുയർത്തിയ ട്രേഡ് യൂണിയനുകളെയും തൊഴിലാളി വർഗത്തെ എതിർക്കാനാണോ? എടാ പീറ പിള്ളാരെ, നിങ്ങൾ വന്നിരിക്കുന്നത്? കഴിഞ്ഞ 30 രാപകൽ വ്യത്യാസമില്ലാതെ ഒരു ജീവിയെപ്പോലും ഈ ഗേറ്റിനുള്ളിലേക്ക് ഇവർ കടത്തിവിട്ടിട്ടില്ല.
അജയ്യമായ ഈ ശക്തിയെ മറികടന്ന് ഞങ്ങളുടെ ഈ വളപ്പിനുള്ളിൽ കടക്കാമെന്ന് നിങ്ങൾ കരുതിയോ? ഒറ്റ ഒരിക്കലത്ത് കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവനെന്റെ അനിയാണ്, എന്നെ മാത്രം അഞ്ചിൽ വിടുന്നു. അടിച്ചു കൊല്ലു, അടിച്ചു കൊല്ലു.